അന്നം, വസ്ത്രം, പാർപ്പിടം എന്നീ പ്രാഥമിക ആവശ്യങ്ങളിൽ പ്രധാനിയായ അന്നദാതാക്കൾ നമ്മുടെ കർഷക സമൂഹം. ഇവരെ ശാസ്ത്രീയമായ അറിവോടെ സേവിക്കുക എന്ന ബൃഹത് ലക്ഷ്യത്തോടെ ആരംഭിച്ച കാർഷിക ശാസ്ത്ര പഠനം, കാർഷിക മേഖലയിലെ പഠനാവസരങ്ങളും ജോലി സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരാഴ്ചത്തെ ഓൺലൈൻ സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആമന്ത്രണ ഗാനത്തോടെ സെമിനാർ ആരംഭിക്കുന്നു. സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയായി. ചടങ്ങിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷ, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ മാഡമാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ ആക്ടിംഗ് ഡയറക്ടറായ മാഡം
ബിഎസ്സി അഗ്രികൾച്ചർ, എംഎസ്സി ഹോർട്ടിക്കൾച്ചർ, പിന്നീട് പിഎച്ച്ഡി പോമോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അഗ്രികൾച്ചർ റിസർച്ച് സർവീസിലൂടെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മാഡത്തിന് വളരെയധികം ഗവേഷണ എക്സ്പീരിയൻസ് ഉള്ള മാഡമാണ്. ടിഷ്യു കൾച്ചർ, ബയോടെക്നോളജി, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റേഷൻ ക്രോപ്സ്, ഇതിലെല്ലാമാണ് മാഡത്തിന്റെ സ്പെഷ്യലൈസേഷൻ. മാഡം എംബ്രിയോ റെസ്ക്യൂ പ്രോട്ടോകോൾ, കോക്കനട്ടിലെ എംബ്രിയോ റെസ്ക്യൂ പ്രോട്ടോകോൾ, ക്രയോ പ്രിസർവേഷൻ ഓഫ് കോക്കനട്ട് പോളൻ, ബയോടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, ഇതിനെ കുറിച്ച് എല്ലാം ധാരാളം ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ചീഫ് ഗസ്റ്റ് ഡോക്ടർ എം എസ് രാജശ്രീ മാഡമാണ്. മാഡം എ പി ജി അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണ്. മാഡത്തിന്റെ ബേസിക് ഡിഗ്രി ബി ടെക് എൻ ഐ ടി കോഴിക്കോട് നിന്നും ആണ് മാഡം ബി ടെക് എടുത്തിരിക്കുന്നത്. എം ടെക്കും പി എച്ച് ഡിയും ഐ ഐ ടി ചെന്നൈ ആണ്. മാഡത്തിന്റെ സ്പെഷ്യലൈസേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഒബ്ജക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് പാറ്റേൺ റെക്കഗ്നീഷൻ ആണ്. മാഡം ഇതിനു മുമ്പ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ് ട്രിപ്പിൾ ഐ ടി എം കെ കേരളയുടെ ഡയറക്ടർ ആയിരുന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തെ പ്രൊഫസറായിട്ടും എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻലെ പ്രിൻസിപ്പളായിട്ടും മാഡം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനോഗ്രേ സെഷനോടൊപ്പം തന്നെ മാഡത്തിന്റെ മുഖ്യ പ്രഭാഷണവും ഉണ്ടാകുന്നതായിരിക്കും. ലിങ്കിങ് ടെക്നോളജി, എൻവയോൺമെന്റ്, അഗ്രികൾച്ചർ, സ്കോപ്പ് ആൻഡ് പോസിബിലിറ്റീസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി. പിന്നീട് നമ്മളോടൊപ്പം ചേരുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രാദേശിക നിലയം സ്ഥാപന മേധാവി ഡോക്ടർ എസ് കലാവതി മാഡമാണ്. മാഡം ബി എസ് സി അഗ്രികൾച്ചർ, എം എസ് സി അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും എടുക്കുകയും പി എച്ച് ഡി ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നത്. പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം ഉണ്ട് മാഡത്തിന്. മാഡം കർഷകരെ സേവിക്കുന്ന, കർഷക ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ സയന്റിസ്റ്റ് ആണ്. മാഡത്തിന് ധാരാളം ഇന്റർനാഷണൽ പ്രോജക്ട്, നാഷണൽ പ്രോജക്ടിലൊക്കെ ധാരാളം ഭാഗവാക്കാക്കിയതാണ്. പിന്നീട് നമ്മളോട് ചേരുന്നത് ഡോക്ടർ ചന്ദ്രിക മോഹൻ മാഡമാണ്. മാഡം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ്, അഗ്രികൾച്ചർ എൻറ്റമോളജി ഐ സി ആർ സി പി സി ആർ. മാഡം എം എസ് സിയും എം ഫിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, പി എച്ച് ഡി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് എടുത്തത്. 1986 മുതൽ ഐ സി എ ആറിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മാഡം എക്സ്പേർട്ടാണ്, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന എക്സ്പേർട്ടായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് കോക്കനട്ട് പെസ്റ്റ് മാനേജ്മെന്റിൽ, സാർക്ക് ആൻഡ് എഫ് എ ഒ. ഓക്കെ, താങ്ക് യു ആൻഡ് വെൽക്കം യു ഓൾ. സ്വാഗത പ്രസംഗത്തിനായി ഡോക്ടർ എസ് കലാവതി മാഡം അവരെ സാദരം ക്ഷണിക്കുന്നു. കൃഷിശാസ്ത്ര മേഖലയിലെയും അനുബന്ധ മേഖലകളിലെയും പഠനാവസരങ്ങളും തൊഴിൽ സാധ്യതകളും എന്നുള്ള ഈ ഒരു ശില്പശാലയിലേക്ക് ഇന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ സി പി സി ആർ ഐയുടെ ആദരണീയയായ ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ മാഡം ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയും നമുക്ക് മുഖ്യ പ്രഭാഷണം തരികയും ചെയ്യുന്ന എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദരണീയയായ വൈസ് ചാൻസലർ ഡോക്ടർ എം എസ് രാജശ്രീ മാഡം ഇന്ന് നമ്മുടെ സി പി സി ആർ ഐയിൽ നിന്ന് തന്നെ ഇതിൽ ഭാഗവാക്കാകുന്ന പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമാരായ ഡോക്ടർ ചന്ദ്രിക മോഹൻ, ഡോക്ടർ ജോസഫ് രാജ്കുമാർ, ഡോക്ടർ നിഹാദ്, ഡോക്ടർ അനസ്, ഇതിൻ്റെ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും മുഖ്യ ഘടകമായ നമ്മുടെ സമർത്ഥരായ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, മറ്റ് യൂട്യൂബ് ചാനലിലൂടെ ഇതിന്റെ ശ്രോതാക്കളായിട്ടുള്ള വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും, അതുപോലെ തന്നെ മറ്റ് എക്സ്പേർട്ടുകൾ അടുത്ത ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ എല്ലാം പഠന കാലയളവിൽ ഏറ്റവും നിർണായകമായ ഒരു സമയമാണ് ഹയർ സെക്കൻഡറി കാലഘട്ടം. കാരണം നമ്മുടെ എല്ലാ ഒരു വഴിത്തിരിവാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറ്റവും സമ്മർദ്ദം ഏറിയ ഒരു സമയമാണ് ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും അത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്
അത്രയ്ക്കും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത്തരം ഇന്നത്തെ പ്രധാനമായും പറയുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മിക്കവാറും രക്ഷിതാക്കൾ എല്ലാവരും തന്നെ കുട്ടികളുടെ തീരെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ അഭിരുചികളും ഇഷ്ടാനിഷ്ടങ്ങളും അറിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇന്ന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മൂന്ന് വാക്കുകളിൽ നിന്ന് എനിക്ക് പറയാം. കാരണം എൻട്രൻസ് എക്സാമിനേഷനും എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്നുള്ള മൂന്ന് വാക്കുകളിൽ കുട്ടികളെ ഇങ്ങനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ആ മേഖലകളിൽ കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ വളരെയേറെ സമ്മർദ്ദവും മാനസിക സംഘർഷവും അനുഭവിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് ഏരിയയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ആ കുട്ടി സമർത്ഥനോ സമർത്ഥയോ അല്ല എന്നൊരു വിചാരം അവരിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളും തൊഴിലവസരം അല്ലെങ്കിൽ അതിനോട് തുല്യം തൊഴിലവസരമുള്ള എത്രയെത്ര കോഴ്സുകൾ എത്ര നല്ല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അത് പലതിനെ കുറിച്ചും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എനിക്ക് തോന്നുന്നത് വേണ്ടത്ര ഒരു അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ തന്നെ ഈ പ്രധാനപ്പെട്ട കോഴ്സുകളിലല്ലാതെ മറ്റുള്ള കോഴ്സുകളെ കുറിച്ച് ഉള്ള സാധ്യതകൾ ആരായുന്നതിലുള്ള ഒരു വിമുഖതയോ ആയിരിക്കാം പലപ്പോഴും അങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ തീർച്ചയായും കണ്ടെത്തുകയും കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകളിൽ എത്തിക്കുകയും ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് പല സബ്ജക്റ്റുകളിലും സമർത്ഥരായ കുട്ടികളെ കിട്ടാതെയും വരുന്നുണ്ട്. കാരണം ഈ സംഘർഷം മൂലം കിട്ടാത്ത കുട്ടികളും മറ്റ് മേഖലകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിലാണ് നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിൽ സാധാരണ പല സബ്ജക്ട്സിലൂടെയും നമുക്ക് ഇതിൽ എത്താൻ പറ്റും. അപ്പോൾ കാർഷിക ശാസ്ത്രം പഠിക്കുകയും നേരിട്ട് അഗ്രികൾച്ചറിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നത് ഒരു വഴി. അല്ലാതെ തന്നെ നമുക്ക് കുട്ടികളുടെ ലക്ഷ്യം, കാരണം ലക്ഷ്യം വേണ്ട എന്നല്ല, ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾ ലക്ഷ്യം വെക്കുക, പക്ഷേ ലക്ഷ്യത്തിലേക്ക് പല മാർഗങ്ങളുണ്ടെന്ന് കുട്ടികൾ തിരിച്ചറിയണം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ലക്ഷ്യം. കാരണം കാർഷിക ശാസ്ത്രം, ഉദാഹരണത്തിന് എനിക്ക് കാർഷിക ശാസ്ത്രത്തിലേക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, കാർഷിക ശാസ്ത്രം പഠിക്കണമെങ്കിൽ നേരിട്ട് എനിക്ക് BSc അഗ്രികൾച്ചറിന് ചേരാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോകുന്നത് പോലെ തന്നെ ഒരു വഴി, നമ്മുടെ നേരെയുള്ള വഴി സ്ട്രെയിറ്റ് ആയ വഴി അടയുകയാണെങ്കിൽ, ബ്ലോക്ക് ആവുകയാണെങ്കിൽ മറ്റു വഴികളിലൂടെയും നമുക്ക് ആ സ്ഥലത്തെത്താം. അതുപോലെ തന്നെ നമുക്ക് കൃഷിശാസ്ത്രത്തിലോ മറ്റേതൊരു ശാസ്ത്രത്തിലോ എത്തണമെങ്കിൽ കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഈ കുട്ടികൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ശാസ്ത്രവും അതിൽ ഒതുങ്ങുന്നതല്ല. ആ ശാസ്ത്രത്തിന് സപ്പോർട്ടീവായിട്ട് ഏറെ ശാസ്ത്രശാഖകൾ വേണം. അപ്പോൾ അത്തരം ശാസ്ത്രശാഖകളിലേക്ക് കുട്ടികൾക്ക് കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിച്ചാലും എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ കാർഷിക ശാസ്ത്രത്തിനോടനുബന്ധമായിട്ട് നിറയെ കോഴ്സുകളുണ്ട് നമുക്കറിയാം. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ സോഷ്യൽ സയൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, അങ്ങനെ പല കോഴ്സുകളും. അപ്പോൾ അതെല്ലാം പഠിക്കുകയാണെങ്കിലും അവർക്ക് കാർഷിക മേഖലയിൽ അവരുടേതായ സംഭാവനകൾ നൽകാനും അതിൽ പ്രവർത്തിക്കുവാനും കഴിയും. ഇനി അതല്ല, നമുക്ക് അതിലും എത്തിപ്പെടാൻ ഒരു കുട്ടിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ എഞ്ചിനീയറിംഗ് പോലുള്ള പല ശാഖകൾ, അത് പഠിക്കുന്നവർക്ക് പോലും നമുക്ക് കാർഷിക ശാസ്ത്രത്തിൽ നല്ല സ്ഥാനമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഡിജിറ്റൈസ്ഡ് കാലഘട്ടത്തിലെല്ലാം നമ്മുടെ VC മാഡം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പോലുള്ള ഏരിയകൾ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും അല്ല, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റിമോട്ട് സെൻസിങ്, അങ്ങനെയുള്ള ഏരിയകൾക്ക് പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ ഇന്ന് ഉത്തരം കിട്ടാത്ത പല സമസ്യകൾക്കും പരിഹാരം കണ്ടെത്താനാകും. ഉദാഹരണത്തിന് നമുക്ക് തന്നെ ഈ നമ്മുടെ തെങ്ങിന്റെ ഉള്ളിലിരുന്ന് ഭക്ഷിക്കുന്ന ചെമ്പൻ ചെല്ലി എന്ന കീടത്തെ തിരിച്ചറിയാനായിട്ട്, അതിനുള്ളിലുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള സെൻസർ ബേസ്ഡ് ഡിവൈസസ്, അതുപോലെ തന്നെ ഇമേജ് സ്കാനിങ് വെച്ചിട്ട് നമുക്ക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ പല പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകൾ എല്ലാം കുട്ടികൾക്ക് കാർഷിക ശാസ്ത്രത്തിലേക്ക് എത്തിക്കാൻ പറ്റും അതിനെ ലിങ്ക് ചെയ്ത്. ഇന്ന് മാഡം അതേക്കുറിച്ച് വിശദമായി സംസാരിക്കുമെന്ന് വിചാരിക്കും. അതുപോലെ ഞങ്ങളുടെ സയന്റിസ്റ്റ് തന്നെ ഡോക്ടർ ജോസഫ് രാജ്കുമാറും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം കൃഷിയിലേക്ക്, അങ്ങനെ ഏതൊരു സയൻസിലേക്കും മറ്റു വഴികളിലൂടെയും എത്താം എന്നൊരു ചാൻസ് ഉണ്ട്. ഇനി അതല്ല, ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു കുട്ടിക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ആ കുട്ടിക്ക് ഏറെ കരുത്താർജിക്കാൻ പറ്റും. കാരണം വീണ സ്ഥലം സ്വന്തമാക്കുക, നമ്മൾ എത്തിപ്പെട്ട സ്ഥലം നമ്മുടെ സ്വന്തമാക്കുക. കാരണം ആ ഏരിയയിൽ നമ്മൾ എല്ലാ കഴിവും ഉപയോഗിച്ച് നമ്മളുടെ നൈപുണ്യം മുഴുവൻ ആ ഫീൽഡിൽ കാണിച്ച് നമ്മൾ വളരുക, വളർന്ന് അവിടെ പന്തലിക്കുക. നമുക്ക് സാധാരണയായിട്ട് പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നാൽ
നല്ല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരെക്കാൾ കൂടുതൽ കരുത്തും ശക്തിയും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും കുട്ടികൾ ഉപയോഗപ്പെടുത്തുക. ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ ഫീൽഡുകളിലും തുല്യമായ അവസരങ്ങളുണ്ട്. നമ്മളുടെ കഴിവ് നന്നായി നമ്മൾ വിനിയോഗിക്കുക, കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാം നമുക്ക് സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു കോഴ്സിൽ എത്തിപ്പെട്ടു എന്നിരിക്കട്ടെ. എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ കോഴ്സിന്റെയോ ഒരു തിരഞ്ഞെടുപ്പിന്റെയോ അവസാനമല്ല. തീർച്ചയായും അതൊരു തുടക്കം മാത്രമാണ് എന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കുക. ഒരു കോഴ്സിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്ടർ മാഡത്തെ പോലെ, വി സി മാഡത്തെ പോലെ, എല്ലാ സയന്റിസ്റ്റുമാരെയോ എല്ലാവരെയും പോലെ നിങ്ങൾക്കതിൽ ഉന്നത പഠനം നടത്തി അതേ മേഖലയിൽ എത്താം. കൂടുതൽ നമ്മളത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ ഭരണ സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനങ്ങളിലെത്താം. അത് തന്നെയുമല്ല, ഇതെല്ലാം കൂടാതെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സെഷനിൽ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഇപ്പൊ കാർഷിക ശാസ്ത്രം പഠിച്ച ആളാണ് അദ്ദേഹം, ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു ഭരണതലത്തിലേക്ക് മാറി. അത് നമുക്ക് ഏറെ സഹായകരമാണ്. കാരണം അഗ്രികൾച്ചർ ഫീൽഡ് അദ്ദേഹം വിട്ടുപോയതല്ല, കാർഷിക മേഖലയിൽ ഞങ്ങൾക്ക് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നയങ്ങളെ, കാർഷിക നയ രൂപവൽക്കരണത്തിൽ അദ്ദേഹത്തിന് ഏറെ സഹായിക്കാൻ പറ്റും. വീണ്ടും അദ്ദേഹത്തിന്റെ ഫീൽഡിന്റെ തന്നെ പ്രാവീണ്യമാണ് അദ്ദേഹം അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിറയെ നിറയെ ചാൻസുകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ളത്. കാർഷിക മേഖലയെ അവിടെ പഠിച്ചും അല്ലാതെ മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഒട്ടേറെ വികസനം ചെയ്യാം. നമ്മുടെ എല്ലാ ഇന്ത്യ ഭാരതത്തിന്റെ തന്നെ നട്ടെല്ലായ, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കൃഷിയെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലും സഹായിക്കുക എന്നതാണ്. അതുകൊണ്ട് സമർത്ഥരായ കുട്ടികൾ തീർച്ചയായും ഈ ഫീൽഡിലേക്ക് വരണം. അതിനുള്ള ഒരു ഓറിയന്റേഷനാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അത് എല്ലാ കുട്ടികൾക്കും അത് ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പാത തിരഞ്ഞെടുക്കുന്നതിൽ തീർച്ചയായും സഹായകരമാകുമെന്നതിന് സംശയമില്ല. കാരണം ഈ വരുന്ന എക്സ്പേർട്ടുകളെ എല്ലാവർക്കും നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. അതിനുള്ള സെഷൻസ് ആണ് നമ്മൾ ഇതിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവി നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു സെമിനാറിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ സി പി സി ആർ ഐയുടെ ആദരണീയായ ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ മാഡമാണ്. മാഡം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് തന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന മാഡത്തിന് ഞങ്ങൾക്ക് എല്ലാ തരുന്ന പ്രോത്സാഹനത്തിനും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് മാഡത്തെ ഔദ്യോഗികതയുടെ പേരിൽ ഈ ഒരു മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി എ പി ജെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ ആദരണീയയായ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ മാഡമാണ്. മാഡം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ മാഡത്തിന് കൃഷിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും കൃഷിയുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. മാഡത്തിന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ അഗ്രികൾച്ചറൽ പ്രൊഫസറാണ്. സാർ വഴിയാണ് ഞങ്ങൾ മാഡത്തിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അറേഞ്ച് ചെയ്തതും. പറഞ്ഞപ്പോൾ തന്നെ മാഡം അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. വളരെ താല്പര്യത്തോടെയാണ് മാഡം പറഞ്ഞത്. മാഡത്തിന് ഞങ്ങളുടെ ഈ ഒരു കാർഷിക മേഖലയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. കാരണം വ്യക്തിപരമായ ചർച്ചകളിലൂടെയെങ്കിലും കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് പരിചയമുള്ളത് കൊണ്ട് ഈ രണ്ട് ഫീൽഡുകളെ ലിങ്ക് ചെയ്തും കുട്ടികൾക്ക് എന്തെല്ലാം തൊഴിലവസരങ്ങൾ ഉണ്ടാകാം, അതുപോലെ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാകാം, അതുപോലെ മാഡം ഒരു യൂണിവേഴ്സിറ്റിയെ നയിക്കുന്നത് കൊണ്ട് തന്നെ മാഡത്തിന് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഭാവിയിൽ അവരൊരു നല്ല പൗരന്മാരാകുവാനും, ജോലി മാത്രമല്ല അവരുടെ എല്ലാം, കാരണം അവർ ഓരോരുത്തരും അവർക്ക് വേണ്ടി ചെലവഴിച്ച യൂണിവേഴ്സിറ്റിക്കും നാടിനും എല്ലാം വേണ്ടി തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു നല്ല സന്ദേശം കൂടെ മാഡം തീർച്ചയായിട്ടും കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ സാരഥിയായിട്ടിരിക്കുന്ന മാഡത്തെ നമ്മൾ ഈ സ്ഥാനത്തേക്ക് ക്ഷണിച്ചതും മാഡം അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തത്. മാഡത്തിന് സി പി സി ആർ ഐയുടെ ഡയറക്ടറുടെ പേരിലും ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളുടെ എല്ലാം പേരിലും ഇതിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തത് ഇനി നമുക്ക് പ്രധാനം നമ്മുടെ കുട്ടികളാണ്. അവർ സ്നേഹമുള്ള കുട്ടികൾ വീട്ടിൽ ഇന്ന് വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് എല്ലാവർക്കും തന്നെ നല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവരുടെ അഭിരുചിക്ക് അനുസൃതമായ ഒരു കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അവരുടെ രക്ഷകർത്താക്കളുമായിട്ടും അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയിലേക്ക് ഇതിൽ സമർത്ഥരായ കുട്ടികൾ വരുവാൻ വേണ്ടിയുള്ള
എല്ലാ പ്രചോദനവും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം ഇവരുടെ രക്ഷിതാക്കളും ഇതിൽ അധ്യാപകരും ഇവരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരെയും കുട്ടികളെ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതേറെ നന്മ നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി ഇത് യൂട്യൂബിൽ നിറയെ ശ്രോതാക്കൾ നമുക്കുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ ഏകദേശം 500 പേര് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു കുട്ടികൾ. പക്ഷേ നമുക്ക് സൂമിന്റെ ലിമിറ്റേഷൻ കൊണ്ട് 90 പേരെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും യൂട്യൂബ് ലിങ്കിലൂടെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെ എല്ലാവരെയും യൂട്യൂബിലെ ശ്രോതാക്കളെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഈ മീറ്റിംഗിൽ പങ്കാളികൾ അല്ലെങ്കിൽ പോലും ഇതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഇതിലെ സെഷൻസ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാരായ അവരിന്ന് ഈ മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എങ്കിലും എല്ലാവരെയും ശ്രീ പി ബി നൂഹ്, പത്തനംതിട്ട ജില്ലാ കളക്ടർ, അദ്ദേഹം കാർഷിക ബിരുദധാരിയാണ്, അതിലൂടെ IAS രംഗത്ത് വന്ന ആളാണ്, അദ്ദേഹത്തിനെയും പിന്നൊപ്പം ഞങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ തലവനായ ഡോക്ടർ കെ മുരളീധരൻ, അദ്ദേഹമാണ് വാലിഡിറ്ററി സെഷനിൽ ചെയർ ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ. അടുത്തത് ഡോക്ടർ ജിജു പി അലക്സ്, ആക്ടിംഗ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ആണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ, അദ്ദേഹമാണ് വാലിഡിറ്ററി ഫംഗ്ഷനിൽ നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെയും. ഒപ്പം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മുൻ അസോസിയേറ്റ് ഡീനായ ഡോക്ടർ ജോർജ് തോമസ്, അമൃത വിശ്വവിദ്യാലയത്തിന്റെ അഗ്രികൾച്ചർ ഡീനായ ഡോക്ടർ സുധീഷ് മണലിൽ, ആർക്കിയോളജി എക്സ്പേർട്ടായ ഡോക്ടർ പി ജെ ചെറിയാൻ, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അഗ്രികൾച്ചറൽ ചീഫായ മിസ്റ്റർ SS നാഗേഷ്, സിഫ്റ്റിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായ ഡോക്ടർ മനോജ് പി സാമുവൽ, നമ്മളുടെ ഈ സ്ഥാപനത്തിലെ തന്നെ സയന്റിസ്റ്റായ ഡോക്ടർ പി അനിതാകുമാരി തുടങ്ങി ഈ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ വിദഗ്ധരെയും മുൻകൂറായി തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മാഡം. അധ്യക്ഷ പ്രസംഗത്തിനായി കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ മാഡത്തിനെ സാദരം ക്ഷണിക്കുന്നു. Good afternoon, everybody. Today's chief guest, Dr. M.S. Rajashree, Vice Chancellor, APJ Abdul Kalam Technological University, Thiruvananthapuram. My friend Kalavati and Chandrika Mohan and all the scientists of Kayangulam, and most importantly, my dear students. And today we are inaugurating the 6-day webinar, that is career oriented webinar, Agriculture and Allied Sciences, Challenging Career Options for Students. It's a need of the hour, and the students now they are in the second plus one and plus two stages. You know, they are now searching for their career to take the which field they are to go. So we are giving a guiding them to come to the agriculture sector, because last 10 years I have been giving some such type of career oriented talk to the students of 8th standard to 12th standards in various schools, mainly because many people are going towards medical and engineering, and most and they are not coming to the basic BSc and FBA, BCom courses, and also biotechnology, such type of courses. So we were giving lots of, up to dating them, which are the universities where they have to go, what are the options, all those things we were giving. And you know that agriculture, as Kalavati was telling, many fields, all fields can be, for example, engineering students can also contribute it now. Our artificial intelligence and IoTs everywhere, and also we are the in CPCRA the major problem in coconut cultivation is climbing and harvesting the coconut. It's a very tedious process. As on today, we do not have a good system, we were telling about the robotics to harvest the nuts and all.
but we have not so far fine tuned it. There are some robots are there, but we need lots of scientific inputs from engineering sector as well as computer, all those things. So all integration of all the science are very much essential for agriculture sector. So these 6-day programs, and many people, eminent people, are talking to you, to the all the students. So you can opt which area you can go. And here, for example, I have done my BSc Agriculture. BSc Agriculture I have done, and then MSc Horticulture, then PhD in fruit science, that is pomology. It is nothing but the study of fruits. Then afterwards, I was working. When I came to this institute, I have given biotechnological work, but I have undergone various training programs and I have skill developed in that. So there also, you know, biotechnology is playing a very important role. And as we have to make the main objective of this agriculture thing is we have to improve our crop as well as livestock improvement. So that can be achieved through biotechnology also. And as the population is increasing, so we need to increase our production and productivity. And as everybody knows that we are now self-sufficient in production and productivity, and we are in first or the second place in most of our cultivation. For example, cereal grains and horticulture crops, milk sector, egg sector, then almost everywhere we are self-sufficient. But we need, again, some more technologies. For example, if students are engineering students are coming to agriculture sector, they can go for food processing. Because as the lifestyle is improving, so we need ready to eat food. After 10 or 15 years, we are not ready to harvest the coconut and grate it and grind it, take the milk and all. It is very tedious process. So everything should be in an instant. So that type of technologies we can achieve more productivity, more efficiency of so using this various microorganisms and biotechnological tools can be implemented, and various lots of scope for agriculture. And because now you know the COVID situation, everybody is at home, and you know agriculture, the importance of agriculture, because food is the first and the most important thing. So without that, you cannot live. So these are some of the important tools we can use it in almost all the fields. For engineering, if you take ICT, that is our, as Kalavati was telling about the remote sensing, then precision farming, detecting the pest, there are several problems we could able to solve with the help of this. And for agriculture sector, now we have some bank. We can also go for agriculture science in banking, agribusiness ventures for youth. So, and that Anita Kumari was giving that agribusiness avenues also, she's telling. Then agriculture engineering and food processing by one of our scientists from SIFT, Manoj P. Samuel. So you will be educated by the end of this 6 days. You will be knowing what exactly, what are the potential area where you are interested to enter into in agriculture. And this is a right time we are doing, because now the people are written many exams, entrance exams and all. So I hope all the students will utilize this program. And if you have any problem, or if you have any, because you are liking certain area, your aptitude is that area, but you are not getting it, you can approach us. We will also guide which are the institute and what type of exams you have to take to enter into that sector. For example, agriculture means you have to go for agriculture universities. And if you are not getting agriculture, you can go for BSc botany or BSc zoology. Then afterwards, you can also go for research area.
then you can also write sometimes it will be ARS, there will be advertising the basic also, so that you can enter into the ARS sector, or you can go to universities. So there are lots of opportunities are there for in case of agriculture. So and we also have today chief guest is our Rajasri MS. She is an engineer, and I would like to hear from her about her views, and also I wish all the students for a bright career, and I wish this program a grand success, and at least 50% of the students in this should get their right aptitude and right orientation should get it, because you know when we were young I was not knowing just like that, because I am very much interested in agriculture, but I was not knowing when I went to the interview they were given me veterinary course, so I didn't apply. I said I don't want, I am not at all interested in veterinary. Then they gave horticulture, then horticulture also I was that time, that is 1978-79, horticulture they gave. Okay, next option is horticulture. Then I said I don't, I thought horticulture is only for cultivation of flowers. So I said I don't want that also. I want only agriculture. Then I got the seat in agriculture. So nowadays students, they know everything. Not like previous, they know all the fields. So I request all the students attending this program must utilize this program very effectively, and also the parents also should hear what are the areas where they can, their what children can improve their career. So with this I conclude my talk, and I once again compliment the Kalavadi and the team to choose this type of career oriented training programs to the youngsters, and also I wish all the very best for this program. Thank you. Thank you. Thank you. Thank you. Thank you. Thank you. Seminar-inte udghadana chadangil thanyamakkan nammalodoppum cherunnathu Abdul Kalam Technology University Vice Chancellor Dr. Rajasri MS Madam aanu. സെമിനാർ ഉദ്ഘാടനം ചെയ്ത് കുട്ടികളുമായി സംവദിക്കാൻ മാഡത്തിനെ സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ അനിത കരുൺ, ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് സി പി സി ആർ ഐ, ഡോക്ടർ കലാവതി, ഡോക്ടർ ചന്ദ്രിക മോഹൻ, ഡോക്ടർ ജോസഫ്, ഡോക്ടർ നിഹാദ്, അതർ ഡിസ്റ്റിംഗ്വിഷ്ഡ് സയന്റിസ്റ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറെയും ഡോക്ടർ കലാവതി ആൻഡ് ടീം ഇങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതിന് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ വളരെയധികം കുട്ടികൾ അവരുടെ കരിയറിനെ കുറിച്ച് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും സാധ്യതകൾ എന്താണെന്നും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ആദ്യത്തെ രണ്ടുപേരും സംസാരിച്ചത് കേട്ടപ്പോൾ ഒരു സാങ്കേതിക സർവകലാശാലയുടെ എൻജിനീയറിംഗ് ടെക്നോളജി പ്രോഗ്രാംസിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഒരു പെട്ടെന്ന് ആലോചിക്കുകയായിരുന്നു. എന്നാലും ഡോക്ടർ കലാവതി എനിക്കൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ലിങ്കിങ് ടെക്നോളജീസ് എൻവറോൺമെന്റ് ആൻഡ് അഗ്രികൾച്ചർ എന്നുള്ള ഒരു സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദി സബ്ജെക്ട്, ദി ടോപ്പിക് ദറ്റ് ഇസ് ഗിവൻ ടു മീ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഡോക്ടർ അനിത കരുൺ ഡയറക്ടർ, ഓണറബിൾ ഡയറക്ടർ ഓൾസോ ഇൻഡിക്കേറ്റഡ്, നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താണ് കരിയർ ചൂസ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നതെന്നും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും ആസ് എ സൊസൈറ്റി നമുക്ക് എങ്ങനെയാണ് പ്രോസ്പർ ചെയ്യാൻ പറ്റുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരു 17-18 വയസ്സാകുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.
അത് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ചൂസ് ചെയ്യുന്നത്, അത് എന്തിനാണ് ആ സബ്ജക്റ്റ് പഠിക്കുന്നതെന്നും അതിൻ്റെ സാധ്യതകൾ എന്താണെന്നും ഒക്കെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കുട്ടികൾക്ക് ഉണ്ടാവണം. നേരത്തെ ഡോക്ടർ കലാവതി തന്നെ സൂചിപ്പിച്ചു, മിക്കവാറും കുട്ടികളെ പാരൻസ് പറഞ്ഞത് കൊണ്ടാണ് ഒരു ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ എൻ്റെ എൻജിനീയറിങ് കോളേജുകളിലെ അധ്യാപികയായിരുന്ന സമയത്തും വളരെയേറെ കുട്ടികൾ ഒരു ലാസ്റ്റ് സെമിസ്റ്റർ ഫൈനൽ സെമിസ്റ്ററിലായാലും ഫൈനൽ ഇയറിലൊക്കെ വന്നാൽ തന്നെയും വ്യക്തമായിട്ട് ദേ ഡോണ്ട് ഹാവ് എ plan as to what will their career be. ഇത് കഴിഞ്ഞ് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകുന്നില്ല എന്ന് കാണുന്നത് നമുക്ക് വളരെ വിഷമമാണ്. ഒരു പക്ഷേ പ്ലസ് ടു ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരിക്കും. എന്നാൽ പോലും പാരൻസിന്റെ സഹായത്തോടു കൂടി നിങ്ങളൊരു സബ്ജക്റ്റ്, ബി ഇറ്റ് മെഡിസിൻ ഓർ എൻജിനീയറിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറോ എന്തായാലും അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ചും അതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും നിങ്ങളുടെ കഴിവുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് എൻ്റെ പാഷൻ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിനും നമുക്ക് ഒരു പേഴ്സണലായിട്ടും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു പാഷനും നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റും എല്ലാം കൂടി ലിങ്ക് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ പല പല കുട്ടികളും എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി, ഒരു എഞ്ചിനീയറിംഗ് പാസ്സായി ഒരു 5 കൊല്ലം വർക്ക് ചെയ്ത ഒരു കുട്ടി പിന്നെ വന്ന് ഫൈൻ ആർട്സ് കോളേജിൽ ചേരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ ഹെർ ടു പെർസ്യൂ ഹെർ പാഷൻ, ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാണ്. അതൊരു പക്ഷേ ജോലിക്ക് പോയ ശേഷമായിരിക്കും. കുറേ നാൾ ജോലി ചെയ്ത ശേഷം ഈ ഇഷ്ടമുള്ള കാര്യത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു താല്പര്യവും അതിന് ആ ഒരു വിഷയത്തിനോടുള്ള താല്പര്യവും അതനുസരിച്ച് നമ്മളെ ട്യൂൺ ചെയ്യാനും ഉള്ള ഒരു കഴിവ് കുട്ടികൾക്ക് വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ അങ്ങനെ കുറേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ടെങ്കിലും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെത്താനെ നമ്മൾ ഈ വക കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ആവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ നമുക്കൊരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എൻട്രൻസിന് തെറ്റിയതുകൊണ്ടായിരിക്കും ചിലപ്പം വെറ്റിനറിയിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ മെഡിസിനിൽ നിന്ന് അഗ്രികൾച്ചറിലേക്ക് മാറുന്നതോ, അല്ലെങ്കിൽ മെഡിസിൻ കിട്ടാത്തതോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് എഞ്ചിനീയറിംഗിന് കിട്ടാത്തതോ, ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം അതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കാനും പെർഫോം ചെയ്യാനും സാധിക്കും, അതിനെയാണ് നമ്മൾ സ്കിൽ, ഫ്യൂച്ചർ സ്കിൽ എന്ന് വേണമെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. അതായത് നിങ്ങളൊരു ഒരു പ്രൊഫഷണൽ ആയിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ആ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് വേണ്ട സ്കില്ല്. നമ്മളെപ്പോഴും ഫ്യൂച്ചർ സ്കില്ലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം എഞ്ചിനീയറിംഗിലാണെങ്കിൽ എല്ലാവരും പറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് അതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ജാർഗൻസിന്റെ പുറകെ പോകും. പക്ഷെ ദീസ് ആർ ഓൾ വെരി 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 ടെമ്പററി ട്രാൻഷ്യന്റ് നോളജ്, കുറച്ച് സമയം മാത്രമുള്ള കാര്യങ്ങളാണ്. ഇനി ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ടെക്നോളജി വളരെ വേഗത്തിലാണ് അഡ്വാൻസ് ചെയ്യുന്നത്, നാളെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് വേറെ എന്തെങ്കിലും വരും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന നമ്മളെ എൻവിറോൺമെന്റിനെ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഫഷനിലേക്ക് സംയോജിപ്പിക്കാനുള്ള നമ്മുടെ കഴിവാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഈ എനിക്ക് തന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നോളജിയും എൻവിറോൺമെന്റും അഗ്രികൾച്ചറും തമ്മിൽ ലിങ്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെയധികം സാധ്യതകൾ ഇതിന് രണ്ടിനുമുണ്ട്. ഇപ്പം നമുക്ക് ഫാമിങ്ങിലും മറ്റുമൊക്കെ ഇപ്പം ഹ്യൂമൻ ലേബർ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ ജനങ്ങൾക്കൊന്നും പണ്ടത്തെ ആൾക്കാരെ പോലെ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യമോ അതിനുള്ള ആരോഗ്യമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള മെഷീനറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, ഇങ്ങനെയൊക്കെ ഒരു അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനാണെങ്കിൽ പോലും ഒരു എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ എങ്ങനെ ഇതിൽ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റോ ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസും പ്ലാൻസും എല്ലാം ഇത്തരത്തിലുള്ള
പല പല വിവരങ്ങൾ അല്ലെങ്കിൽ പല പല വിവര ശാഖകൾ ഉപയോഗിച്ച് എങ്ങനെ എൻട്രി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. അതിനെ തന്നെയാണ് ഇന്ന് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയാറുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി നോളജ് ആണ് നമുക്ക് ആവശ്യം എന്ന് പറയാറുണ്ട്. നമ്മൾ ഏത് പ്രോബ്ലം, ഏത് റിയൽ ലൈഫ് പ്രോബ്ലം നമ്മൾ എടുത്താലും അത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒരാളിന്റെ മാത്രമല്ല, നമ്മളിപ്പോ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് COVID-19. നമ്മൾ ലോകം ഒട്ടുക്ക COVID-19 പോരാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 7-8 months, 9 months till we have not been able to come up with the vaccine. എന്താണ് അതിന്റെ അർത്ഥം? നമ്മള് ഈ ഈ ഏറ്റവും പ്രധാനമായിട്ട് ലോകം നോക്കുന്നത് ആരെയാണ്? സയന്റിസ്റ്റുകളെയും ടെക്നോളജിസ്റ്റിനെയാണ് എന്നാണല്ലോ ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. വേറെ ആർക്കും, എത്രയോ സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം മുമ്പോട്ടാണെന്ന് കരുതിയിരുന്ന പല രാജ്യങ്ങളും ഈ ഒരു പാൻഡമിക്കിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. അപ്പൊ അവരെല്ലാം ഉറ്റുനോക്കുന്നത് ആരെയാണ്? സയന്റിസ്റ്റുമാരെയാണ്, ടെക്നോളജിസ്റ്റിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന അധ്യാപകരെയാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്ന അധ്യാപകരെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ കേപ്പബിലിറ്റീസും മറ്റും നാടിന് സൊസൈറ്റിക്ക് വേണ്ടി മാറ്റണമെങ്കിൽ ഈ ഒരു വിവരശാഖയ്ക്കും തന്നെത്താനെ നിൽക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ മെഡിസിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഹോസ്പിറ്റൽസിൽ മറ്റും ചെല്ലാൻ കഴിയാതെ വന്നപ്പോൾ ടെലിമെഡിസിൻ എന്നൊരു സങ്കേതമാണ് വളരെയധികം ഡോക്ടേഴ്സ് അഡോപ്റ്റ് ചെയ്തത്. അതായത് ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് ഡോക്ടേഴ്സുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, ഡോക്ടേഴ്സിന് എങ്ങനെ രോഗികളെ ചികിത്സിക്കാം, ഈവൻ അതർവൈസ് ഇഷ്ടം പോലെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത്. മെഡിസിൻ ടെക്നോളജി വളരെ ഇന്റഗ്രേറ്റഡ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത്രത്തോളം ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിനെ വളരെ ഓർഗാനിക് ആയിട്ട് കൊണ്ടുവരാനുള്ള മെക്കാനിസംസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ കോളേജുകളും നമ്മുടെ യൂണിവേഴ്സിറ്റികളും എല്ലാം ഡിപ്പാർട്ട്മെന്റ് എന്ന് മാത്രം ചിന്തിക്കുകയും ആ രീതിയിൽ അക്കാഡമിക് പ്രോഗ്രാംസും റിസർച്ചും ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസും മറ്റും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇപ്പം ഒരു മെഡിക്കൽ സ്കൂൾ, ഹാർവേഡ് മെഡിക്കൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു പ്രൊഫസർ ഒരാള് പിന്നെ ഒരു പത്തോളജിയിൽ ചെയ്യുന്ന ഒരാള് കാണും, കമ്പ്യൂട്ടേഷണൽ ബയോളജി ചെയ്യുന്ന ഒരാളുണ്ടാവും. ഇപ്പോ അങ്ങനെ കമ്പ്യൂട്ടർ ആയിരിക്കും, പിന്നെ അങ്ങനെ പല പല ആളുകൾക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് അവിടുത്തെ ഫാക്കൽറ്റി ആയി ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ പല പല വിവരശാഖകളിൽ നിന്ന്, പല പല നോളജ് സ്ട്രീമിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പോ എഞ്ചിനീയറിംഗിലായാലും നമ്മൾ കാണുന്ന ഓരോ ആർട്ടിഫാക്ട്സും, ഒരു മുമ്പൊക്കെ ഇപ്പൊ നമ്മളൊരു കാറിനെ തന്നെ കുറിച്ച് ചിന്തിച്ചാൽ, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ പറയും ഒരു കാർ എന്ന് ഒരു കമ്പ്യൂട്ടർ പഠിക്കാൻ ചെയ്യേണ്ട സാധനമല്ല. ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കേണ്ടത്. അതിന്റെ മൂവബിൾ പാർട്ട് എന്നുള്ളത് അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ അതിൽ മെക്കാനിക്കൽ ഇത് വരുന്നുള്ളൂ എന്ന് പറയാം. അതായത് ഇറ്റ് ഇസ് ദ വേ ഇറ്റ് ഇസ് ഹൗ വി ലുക്ക് അറ്റ് എ പ്രോഡക്റ്റ്, എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം. ഇതെല്ലാം നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന വിവരശാഖകൾ പലതാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഫീൽഡ് പഠിച്ചാലും, അഗ്രികൾച്ചർ കഴിഞ്ഞാല് ഒരു ഒരു നല്ല ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിലേക്ക് മറ്റ് ശാഖകൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോ ഫീൽഡിലും മറ്റും പ്രത്യേകമായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് റോബോട്ട്സിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളൊരു റോബോട്ടിനെ മാനുഫാക്ചർ ചെയ്യുന്നത് യു ക്യാൻ ഗിവ് ഇറ്റ് ടു എ മെക്കാനിക്കൽ ഓർ എൻ എഞ്ചിനീയർ ഹു ഡസ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ നിന്ന് അറിയാൻ സാധിക്കണം. അതുപോലെ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം സെൻസേഴ്സ് വളരെയധികം ഈ ഇടങ്ങളിലും അഗ്രികൾച്ചറിന്റെ സെൻസേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ സാങ്കേതികമായിട്ടുള്ള നമ്മുടെ അഡ്വാൻസസും വളരെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള
സാങ്കേതിക തടസ്സം നേരിട്ടിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇനോഗ്രൽ സെഷൻ തുടരുന്നതാണ്. കരിയർ ഓറിയന്റഡ് വെബിനാർ സീരീസ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസസ് ചലഞ്ചിങ് കരിയർ ഓപ്ഷൻസ് ഫോർ സ്റ്റുഡൻസ് എന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വെബിനാറിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ അല്പസമയത്തിനുള്ളിൽ ഇത് വീണ്ടും തുടരുന്നതാണ്. ഈ സെമിനാറിൽ 7 സെഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ സെഷൻ 1 ഇന്ന് ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്നതായിരിക്കും. അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ICAR CPCR റീജിയണൽ സ്റ്റേഷൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജോസഫ് രാജ്കുമാർ സാറാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 to 4 വരെ ഏവരും നമ്മളോടൊപ്പം ചേരണം. ഒക്ടോബർ 6 അതായത് ഇന്ന് മുതൽ 12 വരെയാണ് പ്രോഗ്രാം. നാളത്തെ ടെക്നിക്കൽ സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കരയിലെ മുൻ അസോസിയേറ്റ് ഡീനായ ഡോക്ടർ സി ജോർജ് തോമസ് സാറാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഉള്ള കൃഷി സംബന്ധമായ കോഴ്സുകളെ കുറിച്ചുള്ള ഒരു അവലോകനം സർ നിങ്ങൾക്ക് തരും. തുടർന്ന് ഡോക്ടർ സുധീഷ് മണലി നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹം ഓണററി അസോസിയേറ്റ് പ്രൊഫസറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡ് ഓസ്ട്രേലിയയിലെ ഓണററി അസോസിയേറ്റ് പ്രൊഫസറും പ്രൊഫസർ ആൻഡ് ഹെഡ് സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസസ് അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ. സർ നിങ്ങളോട് സംസാരിക്കുന്നത് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ ഉള്ള പഠന സൗകര്യങ്ങൾ, കൃഷി അനുബന്ധ കോഴ്സുകളെ കുറിച്ചുള്ള പഠന സൗകര്യങ്ങളെ കുറിച്ചായിരിക്കും നാളത്തെ ക്ലാസ്സിൽ ഡോക്ടർ സുധീഷ് മണലിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. 8 ക്ലാസ് ദിവസം നമുക്ക് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് എത്തുന്നത് ഡോക്ടർ പി ബി നൂഹ് IAS അവർകളാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടർ. അദ്ദേഹം മോട്ടിവേഷൻ ടു സിവിൽ സർവീസ് കാരിയർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. തുടർന്ന് പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ പി ജെ ചെറിയാൻ സാറിൻ്റെ വക ക്ലാസ് ഉണ്ടാകും. കൃഷിയും ആർക്കിയോളജിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും സാർ നിങ്ങളോട് സംവദിക്കുക. ഒക്ടോബർ 9 ബാങ്കിംഗ് മേഖലയിൽ, കൃഷി അനുബന്ധ കോഴ്സുകൾ കഴിഞ്ഞാൽ ബാങ്കിംഗ് മേഖലയിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അഗ്രികൾച്ചർ മേധാവി മിസ്റ്റർ SS നാഗേഷ് അവർകളാണ്. അദ്ദേഹത്തിന് നബാർഡിൽ കുറേ വർഷത്തെ സേവന പരിചയവും ഉണ്ട്. തുടർന്ന് യുവാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കൃഷി സംബന്ധമായ അഗ്രി ബിസിനസ് എവന്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനിത കുമാരി മാഡം ആണ്. മാഡം ICAR CPCRയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ്. ശനിയും ഞായറും നമ്മുടെ സെമിനാർ ഉണ്ടാകുന്നതല്ല. തിങ്കളാഴ്ച അവസാനത്തെ ദിവസമായ അന്ന് 12 ടെക്നിക്കൽ സെഷൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗും ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ കൃഷി അനുബന്ധ ജോലി സാധ്യതകൾ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ മനോജ് പി സാമുവൽ സാറാണ്. സാർ ഡിവിഷൻ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ തലവനാണ്, ICAR CIFT കൊച്ചി. തുടർന്ന് വാലഡിക്ടറി ഫംഗ്ഷൻ നടക്കുന്നതായിരിക്കും. നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ രാജശ്രീ മാഡം ഉടൻ നമ്മളോടൊപ്പം ചേരുന്നതായിരിക്കും.
വാലിഡിറ്ററി ഫംഗ്ഷൻ നമ്മളോടൊപ്പം ചേരുന്നത് സോഷ്യൽ സയൻസ് തലവൻ ഐ സി ആർ സി പി സി ആർ എ കാസർഗോഡ് ഡോക്ടർ കെ മുരളീധരൻ സാറാണ് അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. തുടർന്ന് സമാപന അഡ്രസ്, വാലിഡിറ്ററി അഡ്രസ് നൽകുന്നത് ഡോക്ടർ ജിജു പി അലക്സ് അവർകളാണ്. അദ്ദേഹം ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, കേരള കാർഷിക സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ആണ്. കുട്ടികൾക്ക് സംവദിക്കാൻ അവസരം കൊടുക്കണം. നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ഒന്ന് രണ്ട് കുട്ടികൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പ്രതീക്ഷയുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ കോഴ്സ് വഴി? വീഡിയോ ഓൺ ചെയ്ത് നമ്മുടെ ഇന്നത്തെ വെബിനാർ സീരീസിന് ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യായ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടക രാജശ്രീ മാഡത്തിന് നെറ്റ്വർക്ക് പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഒരു ഇന്ററപ്ഷൻ ഇടയ്ക്ക് സംഭവിച്ചത്. മാഡം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളോട് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ടൈം ഗ്യാപ്പിൽ സ്നേഹം നിറഞ്ഞ പാർട്ടിസിപ്പൻസ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈ ഒരു പരിപാടിയിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഓൾ പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്ന രീതിയിൽ സെറ്റപ്പ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഒരാൾ ഒരു സമയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാജശ്രീ മാഡം വരുന്നിടം വരെ നമുക്ക് കുട്ടികൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് തരികയാണ്. ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ കുട്ടികൾക്ക് വരാവുന്നതാണ്. ആരുമില്ല സംസാരിക്കാൻ. എല്ലാവരും എൻട്രി ചെയ്തിട്ട് വീഡിയോ ഓഫ് ചെയ്ത് പോയിരിക്കുകയാണോ? അതോ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഹലോ, കുട്ടികൾ ആരും? ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ല, സംശയങ്ങളൊന്നും ഇല്ല. അവരുടെ പാരന്റ്സിനോടാണെങ്കിലും ചോദിച്ചാ മതി. പ്രിയപ്പെട്ട കുട്ടികളോട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായും നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് എത്രമാത്രം
ഇന്റേണലൈസ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് നന്നായിരിക്കും. ഒന്നോ രണ്ടോ കുട്ടികൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക വിഷയം അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. നമുക്ക് ഇതിനുള്ളിൽ 4-5 ദിവസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിന് മറ്റൊരു അറേഞ്ച്മെന്റ് കൂടെ ചേർക്കാൻ പറ്റും. അതുപോലെ ഇന്നത്തെ കോഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ 2:30 തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ 2 മണിക്ക് തന്നെ എന്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസത്തേതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാഞ്ഞതായ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയണം. കാരണം നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം. കാരണം നിങ്ങൾ കുറച്ച് സെഷൻസ് ഇങ്ങനെ കേട്ടു എന്ന് വെച്ച് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു കോഴ്സ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഈ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ തികച്ച് നിങ്ങൾക്ക് അതിൽ സംശയങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ അതുപോലെ ഏത് സ്ഥലത്ത് നിന്ന് ഒരു വിദ്യാഭ്യാസം എടുക്കുന്നോ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളെ കുറിച്ചും അതുപോലെ ഈ കോഴ്സിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും നിങ്ങൾ സംസാരിക്കുകയും വേണം തീർച്ചയായും. ഹലോ, ആ മാഡം, ആ ശരി ശരി മാഡം, മാഡത്തിന് ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. Are you able to hear me? Hello. Yes, madam. Okay. So welcome back. So that is where technology failed and I got disconnected and I had to change my device. Okay. So coming back to what where we stopped. നമ്മൾ ഏത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏത് സബ്ജക്ട് എടുത്താലും അതിനെല്ലാം കൂടെ ഇന്റർകണക്ട് ചെയ്യാനുള്ള ഒരു കഴിവും ഒരു പ്രോബ്ലത്തെ അതിന്റെ ഫുൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പ്രോഗ്രാം ആണെങ്കിലും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആണെങ്കിലും നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളുമായിട്ട് നോക്കുമ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഔട്ട്കം, ഒരു ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സും ഔട്ട്കംസും എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കും. അതായത് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ ഒരു ബ്രാഞ്ച് പഠിക്കുന്ന ആള് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷം. അതിന്റെ അർത്ഥം ഒരു പ്ലസ് ടുവിന് വരുന്ന കുട്ടിക്ക് ഞങ്ങൾ ആ ഒരു പ്രോഗ്രാമിലൂടെ, ഇപ്പം അഗ്രികൾച്ചറിലെ ഏത് പ്രോഗ്രാമിലാണെങ്കിലും ആ 4 വർഷത്തിലൂടെ വി ആർ ബിൽഡിങ് സം കമ്പീറ്റൻസീസ്. എന്നിട്ട് അതിനെ എഞ്ചിനീയറിംഗിൽ ഞങ്ങൾ അതിനെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്വാളിറ്റീസ് ആണ് ആ ആളിന് വരേണ്ടത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള ഇപ്പൊ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി, അതാണ് ഇപ്പൊ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണം. പിന്നെ അനാലിറ്റിക്കൽ കേപ്പബിലിറ്റീസ്, പിന്നെ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് കേപ്പബിലിറ്റീസ്, ഇതൊക്കെയാണ് ഒരു എഞ്ചിനീയർക്ക് വേണ്ടി വരുന്നത്. അതുപോലെ ഓരോ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിനും ഓരോ വിദ്യാഭ്യാസ പദ്ധതിക്കും അങ്ങനെയുള്ള ഒരു ഔട്ട്കം, ഇത് പഠിച്ചാൽ നിങ്ങൾ എന്താണ് ആവുന്നത്, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കേപ്പബിലിറ്റീസ് ആണ് വേണ്ടത്. ഞാൻ ഇത് പറയുന്നതിന് കാരണം അതിലൊരു പ്രധാന ഘടകമായ ഒരു കേപ്പബിലിറ്റിയാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഏത് ജോലിക്ക് പോയാലും ഈ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിച്ചതിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും വർക്ക് പ്ലേസിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ കൂട്ടാൻ, കഴിവുകൾ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് നമുക്ക് ആവശ്യമാണ്. അതിനെയാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം ഒരിക്കലും അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ പഠനം അവസാനിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും കരിയർ ലാഡറിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാങ്കേതിക ശാസ്ത്രമായാലും എന്ത് ശാസ്ത്രമായാലും. ഇപ്പം നമുക്ക് കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെയധികം രൂപമാറ്റം സംഭവിച്ചു വരുന്ന ഒരു വൈറസാണ്. അപ്പൊ അതിന്റെ RNA-യിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആ പ്രോട്ടീൻസിനെയാണ് ലോകം മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കൂ എത്രത്തോളം ഈ നമ്മളെ നമ്മള് നോളജ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കഴിവ് കുട്ടികൾക്ക് വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഏത് കോഴ്സിന് ചേർന്നാലും വേറെ എന്തെല്ലാം അവന്യൂസ് ആണ് ഉള്ളത് എനിക്ക് കൂടുതൽ പഠിക്കാൻ
എന്നിട്ട് എൻ്റെ ഈ ഒരു പ്രൊഫഷനിൽ തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സും അനാലിസിസും ഡേറ്റ സയൻസും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് വിളിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പം പേര് മാറിയിട്ട് ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ് ഡേറ്റ സയന്റിസ്റ്റ്. ഒത്തിരി ഡേറ്റ അനലൈസ് ചെയ്യുകയും ആ ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പൊ കൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്ലാന്റ്സിന് വരുന്ന ഡിസീസിനെ കുറിച്ചോ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അതുമായി അനുബന്ധിച്ചിട്ടുള്ള ഡേറ്റ കിട്ടുന്നത്, ആ ഡേറ്റ ഇനി അങ്ങോട്ട് നമുക്ക് ഇതിനു വേണ്ട പ്രാക്ടീസസിനെ എങ്ങനെ സ്വാധീനിക്കാം, ഇതെല്ലാം നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. ഈ വിവരശാഖയാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗിൽ നമ്മളിപ്പോ ബിടെക് ഇൻ ഡേറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സാങ്കേതിക സർവകലാശാലയിൽ പോലും. പക്ഷേ അതിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചറും അതിന്റെ ആ ഡൊമെയിൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഗ്രികൾച്ചറും മെഡിക്കൽ സയൻസും അങ്ങനെ പല ഡൊമെയിൻസ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ ആ ഫീൽഡിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആ വിവരശാഖകൾ വളരെ വേഗം അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് അനാലിസിസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതിന് ഈസി ആയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഈ ടൂൾസ് ഉപയോഗിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കുറിച്ചുള്ള ഒരു അതുപോലെ തന്നെയാണ് ഞാൻ ഇനി കടന്നു വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ പരിസ്ഥിതി എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം നമ്മൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാർബൺ കുറയ്ക്കുന്നതിനെ കുറിച്ചും കാർബൺ ന്യൂട്രാലിറ്റിയെ കുറിച്ചും ഒക്കെ. അത് നമ്മുടെ അതിന്റെ ഇമ്പാക്ട്, എൻവിറോൺമെന്റിൽ വരുന്ന ചേഞ്ചിന്റെ ഇമ്പാക്ട് ഹ്യൂമൻ ലൈഫ്സിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ കൃഷിയുടെ ഫീൽഡിൽ എങ്ങനെയാണ് ഈ എൻവിറോൺമെന്റ് ഇമ്പാക്ട് വരുന്നത്, അതിനനുസൃതമായിട്ടുള്ള മോഡൽസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ ക്ലൈമറ്റ് സ്റ്റഡീസിനും മറ്റും നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതെല്ലാം ഇതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ബേസിക് ശാഖകളെ ടെക്നോളജിയും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ടും ഇൻഫർമേഷൻ അനാലിസിസ് ടെക്നിക്സ് കൊണ്ടും വളരെയധികം നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ നാളെ കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അഗ്രികൾച്ചർ ആണ് കിട്ടിയെന്ന് വിചാരിച്ചുള്ളത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. യു കെൻ യൂസ് യുവർ കമ്പ്യൂട്ടർ സയൻസ് പാഷൻ ടു മേക്ക് ദ ഫീൽഡ് ഓഫ് യുവർ വർക്ക് ഇൻ അഗ്രികൾച്ചർ എക്സലന്റ്. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. അതായത് നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാഷൻ കിട്ടിയ കാര്യത്തിലേക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അതാണ് ഈ 18-ാമത്തെ വയസ്സിൽ ഒരു ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം വളരെയധികം ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, മൂക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണാം. അതിലൊക്കെ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം 2-3 മണിക്കൂർ ചെലവാക്കിയാൽ യു ഗെറ്റ് ഇന്റർനാഷണലി സർട്ടിഫൈഡ് കോഴ്സസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള തന്നെ വളരെയധികം കോഴ്സസ് ഉണ്ട്. ഇപ്പൊ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് 2-3 കോഴ്സ് നമ്മുടെ ISRO ലോഞ്ച് ചെയ്തിരിക്കുന്നു ലാസ്റ്റ് വീക്കിൽ. ആ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കൃഷി ശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ക്രോപ്സ് വളരുന്നതെന്നും അതിന് അനുയോജ്യമായ മാപ്സും ഡിസീസ് സ്പ്രെഡിനെ കുറിച്ചുള്ള മാപ്സും ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള നോളജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ നോളജിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മനസ്സ് പ്രൊഫഷണൽസ് എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെയാണ് കുഞ്ഞുങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന പ്രോബ്ലംസിൽ നിന്ന് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ. നമുക്ക് വരുന്ന പകർച്ചവ്യാധികളാകട്ടെ, നമുക്ക് വരുന്ന ഷോർട്ടേജ് ആകട്ടെ, നമുക്ക് വരുന്ന പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങളാകട്ടെ, ഇതെല്ലാം നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചും മറ്റുമൊക്കെ വളരെയധികം പറയുന്നു. അതുപോലെ ഒരു ഒരു മൊബൈൽ ആപ്പ് കൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് ഒരു സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഒരു പാക്കറ്റ് എന്തെങ്കിലും ഒരു കാഷ്യൂ നട്ട്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ ആപ്പ് വെച്ച് അതിന്റെ ഒരു കോഡ് റീഡ് ചെയ്യുമ്പോൾ അത് എവിടെ ഹാർവെസ്റ്റ് ചെയ്തതാണെന്നോ അതിന് എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നോ ഇങ്ങനെയുള്ള ട്രേസിങ് എല്ലാം ഇന്ന് സാധ്യമാണ്. അപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആണ് നമ്മുടെ ഈ ക്രോപ്സും കൾട്ടിവേഷനും മറ്റ് സാങ്കേതിക ശാസ്ത്രങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ ഔട്ട്ലുക്ക് ടു നോളജ് ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് യൂസ്, അതാണ് നിങ്ങളെ സക്സസ്ഫുൾ പ്രൊഫഷണൽസ് ആക്കുന്നത്. എനിക്ക് തോന്നുന്നു 3:30 വരെയാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം. അപ്പോൾ കുട്ടികളെ വളരെയധികം സംസാരിച്ച് വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ 4-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അല്ലേ ഈ ഓർഗനൈസ് ഈ 3-4 ദിവസങ്ങളിലായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു
അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസസ് ചലഞ്ചിങ് കരിയർ ഓപ്ഷൻസ് എന്നുള്ള ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു ഒരു നോളജ് എക്സ്ചേഞ്ച് സെഷന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ പല പല വിദഗ്ധർ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വളരെ വളരെ സെൻസിബിൾ ആയിട്ട് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാനും അതിൽ അഡ്വാൻസ് ചെയ്യാനും സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നഷ്ടപ്പെടുന്നതൊന്നും നമുക്കുള്ളതല്ല, പക്ഷെ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് അതിനെ നമുക്ക് അവിടെ എക്സൽ ചെയ്യാൻ സാധിക്കുന്നത് ചിന്ത അത്രയും മാത്രം ആശംസിച്ചുകൊണ്ട് ഇത് ഓർഗനൈസ് ചെയ്തവർക്കും ഇത് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഉദ്ഘാടന ചടങ്ങിന്റെ അവസാന ഇനമായ നന്ദി പ്രകാശനത്തിനായി ഡോക്ടർ ചന്ദ്രിക മോഹൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ അനിത കരുൺ മാഡം, ഡയറക്ടർ സി പി സി ആർ ഐ, ആദരണീയായ ഡോക്ടർ എം എസ് രാജശ്രീ മാഡം, വൈസ് ചാൻസലർ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, പ്രിയപ്പെട്ട ഡോക്ടർ എസ് കലാവതി, ഡോക്ടർ ജോസഫ് രാജ്കുമാർ, ഡോക്ടർ നിഹാർ, ഡോക്ടർ അനസ്, ഇവിടെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ, ഈ പരിപാടി ലൈവായിട്ട് യൂട്യൂബിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കാർഷിക ശാസ്ത്രവും മറ്റു അനുബന്ധ ശാസ്ത്ര മേഖലകളിലും ജോലി സാധ്യതയെ പരിചയപ്പെടുത്തുന്ന 5 ദിവസത്തെ ശില്പശാല ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ ലക്ഷദ്വീപ് നിന്നും നമുക്ക് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏറെ വിദ്യാർത്ഥികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് യൂട്യൂബിൽ ഈ പരിപാടി ലൈവായിട്ട് വീക്ഷിക്കുന്നതായിട്ടും അറിയുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷ പദം അലങ്കരിച്ചത് സി പി സി ആർ എയുടെ ബഹുമാന്യായ ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ മാഡമാണ്. ഈ ശില്പശാല സി പി സി ആർ ഐ കായംകുളത്ത് നടത്താൻ അനുവദിക്കുകയും ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി, കൂടാതെ ഇതിൻ്റെ നടത്തിപ്പിനായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ മാഡമാണ്. മാഡം കൂടാതെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മളുടെ അഗ്രികൾച്ചറിൻ്റെ പ്രാധാന്യത്തെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു, അതിൻ്റെ അനന്ത സാധ്യതകളെ പറ്റി നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതിലൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഈ അവസരത്തില് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ മാഡത്തിനോട് ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഈ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യ പ്രഭാഷണം നടത്തിയത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആദരണീയയായ ഡോക്ടർ എം എസ് രാജശ്രീ മാഡം അവർക്കാണ്. സാങ്കേതിക വിദ്യയെ പ്രായോഗികമായ കാഴ്ചപ്പാടിലൂടെ ശാസ്ത്രവുമായി വിവിധ ശാസ്ത്ര മേഖലകളുമായി എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാം, അതിനെ ഒരു തൊഴിൽ സാധ്യതയായി എങ്ങനെ കാണാമെന്ന് മാഡം വളരെ വിശദമായിട്ട് നമ്മളോട് പറയുകയുണ്ടായി. സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ കുട്ടികളെ മാഡം ആഹ്വാനം ചെയ്തു. വിവിധ ശാസ്ത്ര മേഖലകളിലെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ശാഖകളെ എങ്ങനെ കുട്ടികളുടെ കഴിവുകളിൽ നിന്നും അതിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നും മാഡം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും മാഡം ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഒരു വളരെ നല്ല അനുഭവമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കൂടാതെ അവരുടെ രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് പ്ലസ് ടു തലത്തിലെ ഈ ഒരു അവസരത്തില് വേറെ എന്ത് കോഴ്സിലേക്ക് അടുത്തത് എന്താണെന്ന് ആലോചിക്കുന്ന ഈ ഒരു അവസരത്തില് മാഡത്തിന്റെ ഇത്തരം ഒരു പ്രോത്സാഹജനകമായിട്ടുള്ള ഒരു പ്രഭാഷണം കുട്ടികൾക്ക് ഏറെ അറിവ് പകരുന്നതാണ്. മാഡത്തിന്റെ തിരക്കേറിയ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിനിടയിൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്ന നിലയിൽ നമുക്കറിയാം വളരെയധികം തിരക്കേറിയ ഒരു ജോലി തിരക്കിന്റെ ഇടയിലും നമുക്കായിട്ട് മാഡം സമയം കണ്ടെത്തി ഇത്രയധികം സമയം നമ്മളുടെ കൂടെ ചെലവഴിക്കുകയും ചെയ്തു.
അപ്പൊ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് വിലയേറിയ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്ത രാജശ്രീ മേഡത്തിന് CPCRA CPCRA എല്ലാ ഡയറക്ടറുടെയും ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും ഇതിൽ ഭാഗമാക്കാകുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിലുള്ള ഹൃദയംഗമമായ കൃതജ്ഞത ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു മാഡം. ഡോക്ടർ എസ് കലാവതി ഈ പ്രാദേശിക സ്റ്റേഷന്റെ ഹെഡാണ്. ഈ ഓൺലൈൻ വെബിനാർ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ എസ് കലാവതി ഹെഡാണ്. അപ്പോൾ ഒരു ഔപചാരികതയുടെ പേരിൽ ഡോക്ടർ കലാവതിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ശില്പശാലയുടെ വിവരങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ വളരെ ആവേശപൂർവ്വം ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഒരു സൂം മീറ്റിംഗിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 90 കുട്ടികളെ മാത്രമാണ് നേരിട്ട് ഇതിനകത്തേക്ക് രജിസ്ട്രേഷൻ കൊടുക്കാൻ സാധിച്ചത്. എന്നാൽ ബാക്കി കുട്ടികളെല്ലാവരും ഇത് ഓൺലൈനായിട്ട് യൂട്യൂബിൽ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എല്ലാ സെഷനുകളിലും മുടങ്ങാതെ പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് ഈ ഒരു പ്രഭാഷണങ്ങൾ നിങ്ങൾ എന്നും ഓർക്കുന്നതായിരിക്കും. എന്ന് നിങ്ങൾക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും. നിങ്ങളുടെ ഈ ആവേശത്തിനും നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ കാണിച്ച താല്പര്യത്തിനും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇത് കൂടാതെ യൂട്യൂബിൽ കാണുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ അധ്യാപകരോടുമുള്ള CPCRA നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ആദ്യ ക്ലാസ് നയിക്കുന്നത് CPCRA പ്രിൻസിപ്പൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ ജോസഫ് രാജ്കുമാറാണ്. ഡോക്ടർ ജോസഫ് രാജ്കുമാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ വെബിനാർ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോവാൻ ഇതിന്റെ സംഘാടകരായ രണ്ടുപേര് വളരെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ അനസ് ആൻഡ് ഡോക്ടർ നിഹാദ്, ഇവർ രണ്ടുപേരും CPCRA കായംകുളത്ത് ശാസ്ത്രജ്ഞരാണ്. അപ്പം ഡോക്ടർ നിഹാദിനോടും ഡോക്ടർ അനസിനോടും ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ ഇതിന് നന്ദി അറിയിക്കുകയാണ്. ഈ ശില്പശാലയുടെ നടത്തിപ്പിനായി പ്രവർത്തിച്ച CPCRA മറ്റു സഹപ്രവർത്തകരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ എല്ലാവർക്കും വരും നാളുകളിൽ നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുകയാണ്. ടെക്നിക്കൽ സെഷൻ ഉടൻ ആരംഭിക്കും. ആദ്യത്തെ ടെക്നിക്കൽ സെഷൻ എടുക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പ്രാദേശിക നിലയം കായംകുളത്തെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ എ ജോസഫ് രാജ്കുമാർ സാറാണ്. BSc Agriculture, MSc Agriculture എൻഡമോളജി ഇവ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം കരസ്ഥമാക്കി. അതിനുശേഷം ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിൽ നിന്നും PhD ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം കേരള കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. PhDക്ക് ഒപ്പം അദ്ദേഹത്തിന് DBT ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ധാരാളം നാഷണൽ അവാർഡ് വിന്നറാണ്. ICR ജവഹർലാൽ നെഹ്റു അവാർഡ് ഫോർ ഡോക്ടർ തീസിസ്, ICR ലാൽ ബഹദൂർ ശാസ്ത്രി യങ് സയന്റിസ്റ്റ് അവാർഡ്, അസ്ര യങ് സയന്റിസ്റ്റ് അവാർഡ് ഇവയെല്ലാം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഠനകാലത്ത് തന്നെ അദ്ദേഹം ഫെലോ ഓഫ് ICR അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് പെസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ICR സൊസൈറ്റി ഫോർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സയൻസസ് ന്യൂഡൽഹി ഇന്ത്യയൊക്കെ ഫെലോയാണ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് സാറിൻ്റെ അടുത്തുനിന്ന് ലഭിക്കാൻ പോകുന്നത്. സാറിനെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. സാറിനെ ക്ലാസ്സിലേക്കായി ക്ഷണിക്കുന്നു. വെൽക്കം സർ. Thank you so much, Dr. Nihad, for the kind words. Ettum bahumanapetta director Anita Karun madam, ulghadanam cheythu thanna Dr. Rajashree madam, Vice Chancellor Abdul Kalam Technical University, Dr. Kalavadi madam, our respected head, Dr. Chandrika madam, program coordinators Dr. Nihad and Dr. Anas.
ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കൾക്കും ആദ്യമായിട്ട് എൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മലയാളം അല്ല ഞാൻ സംസാരിക്കുക, എങ്കിലും കാർഷിക ഗവേഷണം, കാർഷിക പഠനം ഇന്ത്യയിൽ ഏത് നിലയിലാണ് നമ്മൾ ചെല്ലേണ്ടിയിരിക്കുന്നു, കുട്ടികൾ ഏതെല്ലാം മേഖലയിൽ കാർഷിക പഠനം അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതിലേക്ക് ഏത് നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടോക്കാണ് നിങ്ങൾക്ക് അടുത്ത അരമണിക്കൂർ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ പദം തന്നെ ഏജർ എന്ന് പറയുന്നത് പുരയിടമാണ് അല്ലെങ്കിൽ ഫീൽഡാണ്, കൾച്ചറ എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ കൃഷി ചെയ്യുക. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, സംരക്ഷിക്കുക, ടു കെയർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണം ഫീൽഡ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അഗ്രികൾച്ചർ ഏറ്റവും പ്രഥമപ്പെട്ട ദൗത്യം. അപ്പം ഈ കാർഷികം അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് അഗ്രികൾച്ചർ എന്ന് ഒരു കുട്ടിയെടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഹാർനസിങ് സോളാർ എനർജി, സൂര്യപ്രകാശം നമുക്ക് ഉപയോഗിക്കുക. എങ്ങനെയാണ് ഒരു സസ്യം സൂര്യപ്രകാശം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യം മനസ്സിലാക്കിയിരിക്കണം. കാരണം ഏത് പ്രവർത്തനത്തിനും വേണ്ടത് ഊർജമാണ്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം എടുക്കാൻ സാധിക്കില്ല, നമുക്ക് വിറ്റാമിൻ ഡി കുറച്ച് രീതിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലാതെ പക്ഷത്ത് സൂര്യപ്രകാശം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് സസ്യങ്ങളാണ്. അപ്പം ഈ സസ്യങ്ങൾ അതിൻ്റെ സ്റ്റോറേജ് പ്രോഡക്ട്സാണ് മനുഷ്യനായ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫുഡ് സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഇത് ഏറ്റവും സ്ട്രാറ്റജിക് ഒരു കോഴ്സ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം കോവിഡ് കാലത്തും ശരി, ഏത് കാലത്തും ശരി, ഏത് പ്രതിസന്ധി കാലത്തും ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവുകൂടാൻ സാധിക്കാത്ത ഒരു മേഖലയിൽ നിന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികൾക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത്, ഇതിൻ്റെ ശാസ്ത്ര രംഗം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതിനോടൊപ്പം ഈ ഭക്ഷണം നമുക്ക് നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കണം. അതിൻ്റെ വേസ്റ്റേജ് നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ പറയാം, ദൈ ലെറ്റ് ദ ഫുഡ് ബി ദൈ മെഡിസിൻ, നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ മരുന്നായിക്കോട്ടെ. അപ്പം ആ ഒരു മെസ്സേജാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ഫുഡ് തന്നെ നമ്മൾ നിയന്ത്രിച്ചാൽ അതൊരു നല്ല മരുന്നായിട്ട് മാറും. അപ്പം ആ ഒരു ഭക്ഷണ സ്ട്രാറ്റജി നമ്മൾ എല്ലാ കുട്ടികളും ഈ ചെറിയ പ്രായത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അതിന് ഈ പറയുന്ന അഗ്രികൾച്ചർ കോഴ്സ് വളരെ ഒരു ഊന്നൽ നൽകുന്നതായിരിക്കും. നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സെയിന്റ് പോയറ്റാണ് തിരുവള്ളുവർ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഉഴുതുകൊണ്ട് വാൾവാരേ വാൾവർ, മറ്റെല്ലാവരും തൊഴുതുകൊണ്ട് പിൻസെല്ലുവർ എന്ന് പറഞ്ഞാൽ, ദേ ലിവ് ഹു ലിവ് ടു പ്ലൗ ആൻഡ് ഇറ്റ്, എല്ലാവരും കർഷകരെ അന്വേഷിച്ചാണ് ചെല്ലുക. എന്തിനാണ്? അവരുടെ അടുത്ത് മാത്രമേ ഭക്ഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ആഹാര പദങ്ങളുള്ളൂ. മറ്റവർ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ കാശുണ്ടായേക്കാം, പക്ഷേ ഒരു കാരണവശത്താലും ഈ ഭക്ഷണം അവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതിന് കൊണ്ട് നമ്മൾ എല്ലാവരും അവരെ ആശ്രയിച്ച് പോകണം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പം ശ്രദ്ധിച്ചോളൂ എല്ലാ കുട്ടികളും, നിങ്ങളെല്ലാവരും ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. വിശന്നിരിക്കുന്നവർ ഒരു കാരണവശത്താലും ഈ പറയുന്ന ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സോ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കർഷകന് നന്ദിയുള്ളവരായിരിക്കുക. എന്നുവെച്ചാൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ വൃത്തി കുറഞ്ഞ ഈ പണി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ വൃത്തിയായിട്ട് നടക്കാൻ സാധിക്കുന്നു. അപ്പം എല്ലാവരും ഈ കർഷകരെ ഓർക്കണം നമ്മുടെ ഓരോ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഓരോ ആഹാരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. എന്നുവെച്ചാൽ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും ഒന്ന് ചേർക്കുന്നതാണ്. അതാണ് നമ്മുടെ ഏത് വിവാഹ വിരുന്നായാലും ശരി, അല്ലെങ്കിൽ പള്ളികളോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പെരുന്നാളായാലും, അതിനെല്ലാം അവസാനം നമുക്ക് സമൂഹ സദ്യ കൊടുക്കുന്ന ഉദ്ദേശം അതാണ്. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ വീടുകളെ ഒന്ന് ചേർക്കുന്നതും ഈ ഫുഡ് സോഴ്സ് ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റീസ് ഒന്ന് ചേർക്കുന്നതും ഫുഡ് സോഴ്സ് ആണ്. പുതിയ പുതിയ ചിന്തകൾ വരുന്നതും ഈ ആഹാരമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമാണ് ഈ ക്യാൻറ്റീൻ സോസ് അത്ര സൗണ്ട് ആയിട്ടില്ലാത്തത്. നിങ്ങൾ ഫോറിൻ കൺട്രീസിലേക്ക് ചെന്നാൽ അവിടെ ഈ ടീ ബ്രേക്കിലാണ് ഏറ്റവും കൂടിയ ചർച്ചകൾ ഉണ്ടാകുക. അപ്പം എല്ലാവരും ആ ഒരു കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
ഫുഡ് ഈസ് എ യുണൈറ്റർ ഓഫ് ഹാർട്ട്. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നു ചേർക്കുന്ന സംഭവമാണ്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയുക, ചായ പീക്കി ചർച്ച, ചായ കുടിക്കുമ്പോഴും ചർച്ചയാവണം. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം ഒന്നു ചേർക്കുന്ന ഒരു സംഭവമാണ്. ഫുഡിന് എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാകും, കാരണം നമ്മുടെ വയറ് നിറഞ്ഞിരുന്നാൽ ഒരു നല്ല ഫുഡ് ആരെങ്കിലും ബിരിയാണി തന്നപ്പോൾ നമ്മൾ പക്ഷിയില്, പക്ഷേ നമ്മുടെ പേഴ്സ് നിറഞ്ഞിരുന്നാൽ പോലും ആരെങ്കിലും ഒരാള് നമുക്ക് 10-2000 നോട്ട് തന്നാൽ നമുക്ക് അകത്ത് കയറ്റാൻ സാധിക്കും. അത്ര സംതൃപ്തി ഉള്ള ഒരു പ്രൊഫഷനായിട്ടും ഒരു സംസ്കാരമുള്ള പ്രൊഫഷനായിട്ടും നമ്മൾ അഗ്രികൾച്ചർ എല്ലാവരും കാണണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ശാസ്ത്രം എന്താണ്? എല്ലാത്തിനും ഒരു ശാസ്ത്രം ഉണ്ടാവണം. ശാസ്ത്രം നമ്മൾ പറയുമ്പോൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു സംഭവമല്ല. ഞങ്ങളിപ്പോ ശാസ്ത്രജ്ഞൻ എന്ന് പറയാന്ന് വെച്ചാൽ കാരണങ്ങൾ കണ്ടെത്തുക. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. നോ ദ ലോജിക്കൽ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാരണങ്ങൾ മനസ്സിലാക്കുമ്പോഴായിരിക്കും എല്ലാവർക്കും അതിന്റെ ശാസ്ത്രം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ദൈവം നമുക്ക് കാലുകൾ തന്നിട്ടുണ്ട്, പക്ഷെ ഒരു സസ്യത്തിനും കാല് തന്നിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ കാരണം എന്താണ്? നമ്മൾ അന്വേഷിച്ച് നടന്ന് അധ്വാനിച്ച് നമ്മുടെ വയറ് നിറയ്ക്കണം, പക്ഷെ ഒരു സസ്യവും നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രം. അപ്പം ഒരു സസ്യം നടക്കുന്നില്ല എന്ന് വെച്ചാൽ അതിന് എന്ത് വേണം? അതിന്റെ സൂര്യപ്രകാശം വേണം. അപ്പൊ മെസ്സേജ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെങ്ങ് ഗവേഷണമോ അല്ലെങ്കിൽ തെങ്ങ് കൃഷി ചെയ്യുമ്പോഴോ ഏത് കൃഷി ചെയ്താലും അവിടെ സൂര്യപ്രകാശം ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തി അവിടെ വേണം നമ്മൾ ഒരു തെങ്ങും തൈയോ ഏത് കൃഷിയും നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ദിസ് ഇസ് എ സയൻസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ക്രോഡീകരിച്ച് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യണം, അതും സയൻസാണ്. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാജശ്രീ മാഡം പറഞ്ഞത്. എല്ലാം നമുക്ക് ഒന്നുപോലെ ഇരിക്കണം. നമ്മൾ ചിലപ്പോൾ ഇതിലേക്ക് ഇഷ്ടപ്പെട്ട് വരണമെന്നില്ല ഈ പ്രൊഫഷനിലേക്ക്, പക്ഷേ എവിടെ ലാൻഡ് ചെയ്താലും അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്യൂരിയാസിറ്റി ബേസ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ പ്യൂർ സയൻസ് ബേസ്ഡ്. അതാണ് നമ്മൾ വിത്ത് എന്ന് പറയുക, സീഡ്. ഇനി ഒന്ന് പറയുന്നത് തന്നെ അപ്ലൈഡ് സയൻസ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബേസ്ഡ് സയൻസ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബേസ്ഡ് സയൻസ്. അപ്പൊ വിത്ത് ഒരു വൃക്ഷമാകുമ്പോൾ അതാണ് അതിന്റെ ബാലൻസ്. ഇങ്ങനെ ഒരു ബാലൻസ് ആവണം സയൻസ്. ഇതെല്ലാം മേഖലയിലുണ്ട്. നമ്മുടെ അഗ്രികൾച്ചറിൽ നോക്കിയാലും ബയോടെക്നോളജി, നാനോ ടെക്നോളജി, ഇതെല്ലാം അടിസ്ഥാനമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ അപ്ലൈഡ് സയൻസ് ലൈക്ക് പെസ്റ്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഡിസീസ് മാനേജ്മെന്റ്, വാട്ട് മാനേജ്, ഇതെല്ലാം അപ്ലിക്കേഷനിലേക്ക് വരികയാണ്. എപ്പോഴും നിങ്ങൾ വിചാരിക്കുക ട്രൂത്ത് എന്ന് പറയുന്നത് സത്യസന്ധമാണ്. ട്രൂത്ത് ഇസ് ഓൾവേസ് ട്രൂത്ത്, ഐ മീൻ സയൻസ് ഇസ് ഓൾവേസ് ട്രൂത്ത് സെൻട്രിക്. എവിഡൻസ് ബേസ്ഡ് ആണ്. എവിഡൻസ് ബേസ്ഡ് എന്ന് വെച്ചാൽ അതിന് ഒരു ആധാരം ഉണ്ടാവണം. അത് കൂടാതെ അത് ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ അതേ അപ്രോച്ചിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഒരു ഗവേഷണ കണ്ടുപിടുത്തം നേടിയാൽ അത് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അമേരിക്കയിലും അതേ ഫലം നൽകണം. അതാണ് അതിനുവേണ്ടിയാണ് എല്ലാ കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു അബ്സർവേഷൻ നമുക്ക് ഉണ്ടാവണം. ഏത് കാര്യത്തിൽ നല്ല ഒരു അബ്സർവേഷൻ ഉണ്ടാവണം. അതിനോടൊപ്പം ആ അബ്സർവേഷന്റെ വെളിച്ചം മറ്റു നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം. അപ്പം സയൻസിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്ത് നമ്മൾ നല്ല ഗവേഷണങ്ങൾ ചെയ്യണം. ഗവേഷണത്തിന്റെ റിസൾട്ട്സ് നമ്മൾ റീസൺ ഔട്ട് ചെയ്ത് അതിൽ നിന്ന് വരുന്നതാണ് നമ്മൾ റിസൾട്ടായിട്ട് മനസ്സിലാക്കുക. എല്ലാവരും ഭരണഘടന പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭരണഘടനയിൽ പോലും 51AH എന്ത് പറയുന്ന വെച്ചാൽ ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ. അപ്പൊ എല്ലാവർക്കും സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം. ഹ്യൂമാനിസം, മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം. ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം നമ്മൾ എല്ലാ കുട്ടികളുടെ അടുത്തും വാർത്തെടുക്കുന്നത് ഏത് മേഖലയിൽ ചെന്നാലും ശരി, പക്ഷേ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് അഗ്രികൾച്ചറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എന്തിനാണ് പഠിക്കുന്നതെന്ന് ഒരു കുട്ടിയെടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പലർക്കും അതിന് ഉത്തരം കാണില്ല. പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് ഒരു ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കലാവതി മാഡം ഇതിന് ലക്ഷ്യവാദികളായിട്ട് നിങ്ങൾ എങ്ങനെ മാറുന്ന ഒരുപാട് ബേസ് നിങ്ങൾക്ക് തന്നുകയായിരുന്നു. സ്വാമി വിവേകാനന്ദ ജി എന്താ പറഞ്ഞു? അറൈസ് അവേക്കൻ സ്റ്റോപ്ഡ് ആണ്. നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്താതെ വരെ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അത്ര ഒപ്രസീവ്ലി കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ സംഭവം. ബൈബിളും ഇങ്ങനെ പറയാം, കലപ്പയിൽ കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കരുത്. സോ ബി ഫോക്കസ്ഡ്. എല്ലാ കുട്ടികളും ഇന്ന് വൈകുന്നേരം തന്നെ ചെന്ന് എന്താവണം, എന്താ നിങ്ങൾ ചിലപ്പോൾ ഒരു ചെസ് പ്ലെയർ ആവണമെന്നായിരിക്കാം, ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഒരു അഗ്രികൾച്ചർ മേഖലയിൽ വരണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിലേക്ക് ഉള്ള ഹോംവർക്ക് നിങ്ങൾ നടത്തണം. അതാണ് ഗോൾ. അപ്പം ഗോൾ ഷുഡ് ബി വെരി സ്പെസിഫിക്. അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ അടഞ്ഞേ തീരുന്നുള്ള ഒരു പിടിവാശിയിലേക്ക് നമ്മൾ ചെയ്യണം. അത് മെഷറബിൾ ആയിരിക്കണം. അത് ഇന്തോ അങ്ങോട്ട് പറഞ്ഞാൽ ഒരു അളവില്ലാതെ നമുക്ക് ചെല്ലരുത്. അച്ചീവബിളും ആയിരിക്കും. നമ്മൾ അച്ചീവബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറ്റാത്തതിനെ കുറിച്ച് ഗോൾ ഉണ്ടാക്കരുത്. കാരണം അമേരിക്ക ജനാധിപതി അങ്ങനെ പറ്റില്ല. ബിക്കോസ് യു ഹാവ് ടു ബിക്കം എ ബേസിക് സിറ്റിസൺ ഓഫ് ഇറ്റ്. റിയലിസ്റ്റിക് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ബൗണ്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മുടെ ഗോൾസ്, നമ്മുടെ പ്രവൃത്തികളെല്ലാം വരുന്നത് സത്യമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ട്രൂത്ത്. ഇറ്റ് ഷുഡ് ബി നിത്യം, സസ്റ്റൈനബിൾ ആയിരിക്കണം. നമ്മൾ പറയുന്ന സംഭാഷണം അത് പൂർണ്ണതയിലെത്തണം. ഇതാണ് നമ്മൾ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട വാക്യം. ഏത് സംഭവം, ഏത് ജീവിക്കും ഒരു ബേസ് ഉണ്ടാവും. നമുക്ക് ഒരു ചെറിയ ഒരു ഇൻസെക്ട്, അതിനെ കാടപക്ഷി
തിന്നാൻ നോക്കുന്നു, പക്ഷെ കാടപക്ഷി ഉയർ രക്ഷപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഒരു ബംപാഡ് ചെയ്യുന്നു, ഒരു ആൽക്കലോയിഡ് റിലീസ് ചെയ്യുന്നു. അപ്പൊ പക്ഷിയിൽ അതിനെ ഇൻസെക്ട് തിന്നാൻ പറ്റുന്നില്ല. അപ്പൊ പ്രൊട്ടക്ഷൻ. സോ ഇതുപോലത്തെ അബ്സർവേഷൻ നമുക്ക് വേണ്ടത്. ഇപ്പൊ നോക്കുക, ആ ചെറിയ വണ്ട് തിരിച്ചു വരുമ്പോൾ ആ കാടപക്ഷി മാറിപ്പോകുന്നു. ഇതാണ് നമ്മുടെ മെക്കാനിസം ഓഫ് അഡാപ്റ്റേഷൻ. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതിന് എന്താ വേണ്ടത്? ഈ ടെമ്പർമെന്റ് ഓഫ് സയൻസിന് കാര്യം അറിയണം, ശാസ്ത്രം അറിയണം, അല്ലെങ്കിൽ കാര്യകരാണ വിവേക റാഷണാലിറ്റി വേണം. പിള്ളേരെല്ലാവരും ഹമ്പിൾനെസ് ആയിരിക്കണം. നല്ല കുട്ടികളും ഒബീഡിയന്റ് ആയിട്ട് എത്ര ഹമ്പിളായിട്ടിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ സാധിക്കുക. അനഹംകാരം നമ്മൾ പറയാം. എക്സ്പെരിമെന്റേഷൻ, എപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ചിന്ത നമുക്കുണ്ടാവണം. അത് എന്തുകൊണ്ടാണോ എന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കണ്ടുപിടിക്കണം. റിലൻറ്റ്ലെസ്നെസ്, എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കും, അതാണ് നമ്മുടെ ഗോളിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് മാറുക. ഇത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞാൻ പഠിക്കും, ഞാൻ വായിക്കും. ആ ഒരു ചിന്ത, ആ ഒരു എംഫസിസ് നമ്മൾ എല്ലാ കുട്ടികളും വാർത്തെടുക്കണം ഈ പ്രായത്തിൽ. ഇന്റഗ്രിറ്റി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധത. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു സത്യസന്ധത കോട്ടം ഉണ്ടാവാൻ പാടില്ല. പുതിയ പുതിയ ചിന്തകൾ വരണം, അതാണ് കുട്ടികൾക്ക് വേണ്ടത്. ക്രിയേറ്റിവിറ്റി, അതാണ് നമ്മൾ പ്രതിഭ എന്ന് പറയാം. ഈ ഒരു ചിന്ത നോക്കുക, ഒരു തേങ്ങയിൽ പോലും എന്തുമാത്രം ഡൈവേഴ്സിറ്റി ആയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ചെറുത് മുതൽ വലുതായിട്ട് വരുന്നത് എന്നുള്ള ഒരു സംഭവം. ഇനി കാർഷിക രംഗത്ത് വരുന്ന ഏറ്റവും നെടുംതൂണുകൾ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കാർഷിക രംഗത്തിൽ വരിക. ആദ്യം മണ്ണിനെ അറിയണം. മണ്ണിന് ജീവനുണ്ട്, അതിന് എന്തുമാത്രം സൂക്ഷ്മ ജീവികളാണ് ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ച് കൃത്യം അറിയണം. അതിനാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ ഒരുപാട് എംഫസൈസ് കൊടുക്കുന്നത്. ജലം വളരെ സുഷ്കാന്തിയോട് ഉപയോഗിക്കാൻ എല്ലാവരും പഠിക്കണം. നമുക്ക് ജലം കൂടിയതുകൊണ്ടാണ് നമ്മുടെ കൃഷി ഇവിടെ അല്പം പുറകിലേക്ക് ഇരിക്കുക. അപ്പൊ ജലം വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യുക, വളരെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യുക. കാലാവസ്ഥ, നമുക്ക് അതിന് എടുത്ത് ഒരു നിയന്ത്രണമില്ല, എങ്കിലും അതിനെ കുറിച്ച് മനസ്സിലാക്കി അതിന് മാറ്റം വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം. വിത്ത്, വിത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. വിത്ത് ഗുണം 10 ഗുണമാണ്. അപ്പം എന്തുമാത്രം വിത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക, ജനിതകത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടിരിക്കണം. കർഷകൻ, അപ്പൊ കർഷകൻ നല്ല ഒരു കാർഷിക രംഗത്ത് വളരേണ്ട സംഭവങ്ങളാണ്. അപ്പം നല്ല ഒരു ഫാം ഓറിയന്റേഷൻ വരണം, നല്ല ചെറിയ ചെറിയ ഉപകരണം. ഇതിനു വേണ്ടിയാണ് കൃഷിയിൽ തന്നെ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്കീമിൽ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി സ്റ്റുഡന്റ് റെഡി പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുക. റൂറൽ ആന്റർപ്രണർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന യോജനാസ് വരുന്നു. ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം, ഇതെല്ലാം കൃഷിക്ക് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഓരോ പ്രോത്സാഹനമാണ്. എവിടെ നിന്നാണ് കൃഷി വരുന്നത്? ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് കൃഷി. പണ്ട് ജനം എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ വനത്തിലേക്ക് ചെല്ലുക, അവിടെ ഇരുന്നിട്ട് പഴങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു അവർ അവരുടെ കൃഷി ആദ്യം തുടങ്ങിയത്. അതുവരെ നമ്മുടെ തുടക്കം അങ്ങനെയായിരുന്നു. പിന്നെ വന്നതാണ് സ്റ്റോൺ ഏജ്, കല്ലുകൾ കൊണ്ടുള്ള ചേഞ്ചസ് വന്നു. കല്ലുകൾ കൊണ്ടുള്ള ചെറിയ കൊത്തൽ പണികൾ നമ്മൾ നടത്തി. പിന്നെ വന്നത് അയൺ ഏജ് ആണ്, നമ്മൾ ചെറിയ തൂമ്പാക്കൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി വന്നു, ഷിഫ്റ്റിംഗിൽ എന്നിട്ട് ഒരു പെർമനൻസിയിലേക്ക് നമുക്ക് വരാൻ തുടങ്ങി. ചെറിയ ചെറിയ മെക്കാനൈസേഷൻ, ഇപ്പൊ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വേണം പറഞ്ഞു പോലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതലുള്ളത് ചെറിയ ചെറിയ മെക്കാനൈസേഷൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുക, നമ്മൾ ഈ സ്റ്റോൺ ഏജിൽ നിന്ന് സ്പേസ് ഏജിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ഡിജിറ്റൽ ഏജിലാണ്. അപ്പം നേരത്തെ എല്ലാ സംസാരിച്ചവരും പറഞ്ഞു, നമ്മുടെ ടെക്നോളജി ബിൽഡ് ഓറിയന്റേഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് പോലും ഇതിലേക്ക് ഈ മേഖലയിൽ, ഈ കൃഷി മേഖലയിൽ വന്നാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിന് മൂലമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ സി പി സി ആർ വികസിപ്പിച്ചെടുത്ത ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് ഇ കൽപ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ്. എല്ലാ കുട്ടികളും ഇതിനൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതിനിരിക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കൃഷിക്ക് യൂസ് ആകും. അതെല്ലാം ഇതെല്ലാം ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്. തെങ്ങിനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും ഈ കൽപ എന്ന് പറയുന്ന മൊബൈൽ ആൻഡ്രോയിഡ് നമുക്ക് ലഭ്യമാണ്. യൂട്യൂബ്, ഐ സി ആർ സി പി സി ആർക്ക് വേണ്ടി മാത്രം യൂട്യൂബ് ഇരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ടെക്നോളജി, എന്തെങ്കിലും സാങ്കേതികങ്ങൾ നിങ്ങൾ തെങ്ങിലേക്ക് അറിയണം വെച്ചാൽ അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും അതിനകത്തുണ്ട്. നോക്കുക, ഇനിയുള്ള കാലത്തേക്ക് നമ്മൾ വരുന്ന ടെക്നോളജി എല്ലാം വരുന്നത് ഈവൻ ഡ്രോൺ ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ കീടങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങൾ നിരീക്ഷണം ചെയ്യുക, എല്ലാം നോക്കുക. ഡ്രോൺ വരും, നമ്മുടെ ഏരിയ ഒന്ന് ചെയ്യും, പഞ്ചായത്തിലേക്ക് ചെന്നിട്ട് വരും. അതിലൊന്ന് അതിനെ നോക്കി വരുന്ന എല്ലാ സ്ട്രാറ്റജിയും നമുക്ക് ഡ്രോൺ ബേസ്ഡിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിലേക്ക് ചെല്ലുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പല കാര്യങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു തീരുമാനം എത്തിപ്പിക്കാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും നമ്മുടെ ടെക്നോളജിയെ കുറിച്ച് മാഡം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ചെമ്പൻ ചില്ലിയെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നിങ്ങൾക്ക് ഏകദേശം വിജയകരമായിട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും തെങ്ങിലേക്ക് ഒരു സെൻസർ ബേസ്ഡ് അത് വെച്ചാൽ മതി, അതിനകത്ത് ചെല്ലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യം പറയാൻ സാധിക്കുന്ന ടെക്നോളജി. ഇത് ഒരു കൃഷിരംഗത്ത് ഞങ്ങൾ ചെയ്യുന്നതല്ല, ചെറിയ സ്റ്റാർട്ടപ്പ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഡൈവേഴ്സിറ്റി വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്നുള്ളത് ഞാൻ വീണ്ടും എല്ലാവരടുത്തും സൂചിപ്പിക്കുകയാണ്. ഇനി കൃഷിയുടെ ബേസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. കൃഷി എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് അല്ല നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം ഒരുമിച്ച് ചെയ്യണം. അതാണ്
പൂർണ്ണതയിൽ നമുക്ക് എത്തുക. നാരിയൽ ദ്വാർ ആത്മനിർഭർ കൃഷി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എവറിത്തിങ് ഷുഡ് ബി ദർ. നിങ്ങൾക്ക് വീട്ടിൽ വേണ്ട ആവശ്യമുള്ള എല്ലാം, പച്ചക്കറി കുറച്ച് ഉണ്ടാവണം, കുറച്ച് പഴങ്ങൾ ഉണ്ടാവണം, അതിനോടൊപ്പം തന്നെ പലതരം ബനാന വെറൈറ്റി സംഭവിക്കാം. തെങ്ങ് നോക്കുക, ഒരു ജസ്റ്റ് ഒരു 39 തെങ്ങ് നമ്മൾ ഒരു ചെറിയ ബ്ലോക്കിലേക്ക് വെച്ചിട്ട് അതിനകത്ത് എല്ലാ കൃഷിയും ആസ്വദിച്ചു, അതിനകത്ത് കുറച്ച് മീൻ മത്സ്യം വളർത്തുന്നുണ്ട്, ഒരു വനം പോലെ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വനമാണ് യഥാർത്ഥ സൂര്യപ്രകാശം മണ്ണിലേക്ക് പതിയ ഈ ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃഷി ആദായകരമാകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ, ഇവിടെയാണ് കൃഷി നമുക്കൊരു സംതൃപ്തി നൽകുക, അല്ലെങ്കിൽ ഒരു ബയോ ഹാപ്പിനെസ്സിലേക്ക് വരിക. അപ്പൊ ഈ ഒരു അപ്രോച്ചിലേക്ക് നമുക്ക് ഈവൻ ഓഫീസിലേക്ക് നമ്മൾ ഒരു ടെൻഷൻ വന്നാൽ പോലും ഈ പ്ലോട്ടിലേക്ക് നമ്മൾ റൗണ്ട് അടിച്ച് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇതിനകത്ത് ഒരുപാട് പ്രകൃതിക്ക് നല്ലതായിട്ടുള്ള എല്ലാ കീടങ്ങളും, എസ്പെഷ്യലി അത്ര പോളിനേറ്റേഴ്സ്, ബയോഡൈവേഴ്സിറ്റി എല്ലാം നമ്മൾ സംഭവം നമുക്ക് ഉണ്ടാക്കുക. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് നമ്മളെ കുറിച്ച് അറിയുക. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന കാർഷിക രംഗത്ത് എപെക്സ് ബോഡിയാണ്. ഇന്ന് ഇന്ത്യയിൽ ഒരുക്കുന്ന എല്ലാ കാർഷിക രംഗത്തെയും ചുക്കാൻ പിടിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രി. നിങ്ങൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാൻ പഠിക്കണം. കാരണം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് ഇതിനെ കുറിച്ച് എല്ലാ സംഭവങ്ങളും അതാത് സമയത്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർ എന്ത് ചെയ്യും, നാഷണൽ ബോഡിയാണ്. അപ്പം നാഷണൽ ലെവലിലുള്ള കാർഷിക പഠനത്തിനുള്ള നിർദ്ദേശങ്ങളും ഈ വെബ്സൈറ്റിലാണ് നമുക്ക് റെഗുലർ ആയിട്ട് വരിക. എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ ICAR? അപ്പം ഇത് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്, ഒരു അട്ടോണമസ് ബോഡിയാണ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. 1929 സ്ഥാപിക്കപ്പെട്ടത്. ഇത് ഡൽഹി ആസ്പദമാക്കിയായിരിക്കുന്നത്. കൃഷി ഭവൻ, നമ്മുടെ കാർഷിക വകുപ്പ് മന്ത്രി ഇതിനകത്ത് സീറ്റ് ഉള്ളത്. അത് കൂടാതെ ഇതിന്റെ പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം, നമ്മുടെ ഓണറബിൾ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ശ്രീ നരേന്ദ്ര സിംഗ് തോമർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സെക്രട്ടറി, എപ്പോഴും എല്ലാ മേഖലയിലും സെക്രട്ടറീസ് നോർമലി IAS ഓഫീസർ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ സെക്രട്ടറി ഡയർ അല്ലെങ്കിൽ DG ICAR എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു അഗ്രികൾച്ചർ ശാസ്ത്രജ്ഞനാണ്, സാറിന്റെ ഡോക്ടർ ത്രിലോഷൻ മഹാപാത്രയാണ്. അപ്പം ഈ അടങ്ങിയിരിക്കുന്ന ഒരു എപെക്സ് അട്ടോണമസ് ബോഡിയാണ് കാർഷിക രംഗം തീരുമാനിക്കുന്നത്. ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് 102 ICAR ഇൻസ്റ്റിറ്റ്യൂട്ട്, 71 യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, 721 കൃഷി വിജ്ഞാൻ കേന്ദ്രം. ഇതിലെല്ലാത്തിലും ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ഒരുപാട് ടെക്നിക്കൽ കാറ്റഗറിയും അതുപോലെ തന്നെ സ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് കാറ്റഗറിയും അടങ്ങിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1950 നമ്മൾക്ക് ഇരുന്ന ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്തായിരുന്നു, ഇപ്പൊ ഒരുപാട് മാറ്റം. ഇനി ഈ പറയുന്ന ICAR എന്തെല്ലാം വലിയ വലിയ യൂണിറ്റ്, ഇതെല്ലാം വലിയ കടലുകളാണ്. ക്രോപ്പ് സയൻസ് എന്ന് പറയുന്ന വലിയ ഒരു കടലാണ്. അതിനകത്ത് ഒരുപാട് ക്രോപ്സ്, എന്തെല്ലാം ക്രോപ്സ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന എല്ലാ ക്രോപ്പും അതിനകത്തുണ്ട്. റൈസ്, വീറ്റ്, പൾസസ്, ഫോഡ്, എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ദാറ്റ്. ഓയിൽ സീഡ്, കമേഴ്ഷ്യൽ ക്രോപ്സ്, ഷുഗർ കെയിൻ, എല്ലാം അതിനകത്ത് ഇരിക്കുന്നു. അതിനെല്ലാം ജനിതകം മുതൽ അതിന്റെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ, കീടരോഗ നിയന്ത്രണം മുതൽ അതിന്റെ ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കുന്ന ടെക്നിക് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെല്ലാം ക്രോപ്പ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് കൂടാതെ ഹോർട്ടിക്കൾച്ചർ, ഈ ഹോർട്ടിക്കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്, ഞങ്ങളുടെ ആസ്ഥാനം കാസർഗോഡിലിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ട്യൂബർ ക്രോപ്സ്, അത് നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തിലിരിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം ഈ ഹോർട്ടിക്കൾച്ചർ രംഗത്തിൽ ഉള്ള ഏറ്റവും സംഭവങ്ങൾ. ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ അഗ്രികൾച്ചറിന്റെ ഡൈവേഴ്സിറ്റിയെ നിങ്ങൾ മനസ്സിലാക്കുക. ക്രോപ്സിൽ എന്ത് മാത്രമുണ്ട്, ഹോർട്ടിക്കൾച്ചർ സയൻസ്. ഇത് കൂടാതെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ മണ്ണ്, അതുപോലെ തന്നെ വെള്ളം അല്ലെങ്കിൽ ജലം, അതിന്റെ വാട്ടർഷെഡ് മാനേജ്മെന്റ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ക്ലൈമറ്റ് റെസിലിയൻ, നാനോ ടെക്നോളജി, ഇതെല്ലാം ഈ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് വരിക. ഇതെല്ലാം കുട്ടികളും മനസ്സിലാക്കണം. ഇതെല്ലാം ഇപ്പൊ നാനോ ടെക്നോളജിക്ക് നമുക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നോക്കുക, ഇതിനകത്ത് എല്ലാ ഫാം മെഷീനറി, ഇൻക്ലൂഡിംഗ് റോബോട്ടിക്സ് ആൻഡ് ഡ്രോൺസ്, എനർജി മാനേജ്മെന്റ്, ഊർജ്ജ ഇന്റലിജന്റ് പാക്കേജിംഗ്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയർ. അപ്പൊ ഇതെല്ലാം വലിയ സമുദ്രങ്ങളാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ പുഴകളാണ് ഞാൻ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ചെറിയ ചെറിയ തോടുകളും ഇതിന്റെ പുറകെ ഓരോ ഡിസിപ്ലിൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അവരെല്ലാവരും പഠിപ്പിക്കും. അപ്പൊ അനിമൽ സയൻസ് എന്തെല്ലാം ഉണ്ട് നോക്കുക, ലൈഫ് സ്റ്റോക്ക്, പൗൾട്രി, എംബ്രിയോ, എല്ലാ സംഭവങ്ങളും. ഫിഷറീസ് ഏറ്റവും വലുതാണ് നമുക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഫിഷറീസ് അറിയാൻ സാധിക്കും. അതിന്റെ സംഭവം മറൈൻ ഫിഷറീസ്, ഇൻലാൻഡ് ടെക്നോളജി, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി വിജ്ഞാന വ്യാപനം, എങ്ങനെയാണ് ഈ ടെക്നോളജീസ് എല്ലാം കർഷകർക്ക് ചെല്ലുക. അപ്പൊ അതിന് ബേസ് ആയിട്ട് നമുക്ക് അട്ടാറൈസ്, KVK ആസ്ഥാനമായിട്ടിരിക്കുന്ന അട്ടാറൈസ്. അപ്പൊ അതുപോലെ ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാംസ്, ഇതെല്ലാം ചുക്കാൻ പിടിക്കുന്നതാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ.
ഇനി അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ഇതിലാണ് നമ്മൾ പഠന മേഖലയിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസും ഇതിന്റെ താഴിലാണ് ഇരിക്കുന്നത്. സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് നാം ഇതെല്ലാം അഗ്രികൾച്ചർ എഡ്യൂക്കേഷന്റെ ഡിവിഷന്റെ താഴെയാണ് പ്രവർത്തിക്കുന്നത്. നോളജ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്സ് എല്ലാം സംഭവിക്കുക. അപ്പം സയൻസ് ബേസ്ഡ് ആയിട്ട് ഹോം ഗ്രോൺ സൊല്യൂഷൻസ് ഉള്ള എല്ലാ സാങ്കേതികളും നമുക്ക് ഈ സമൂഹത്തിലുണ്ട്. ഇനി നമ്മൾ എവിടെയായിരുന്നത്? 1950s നമുക്ക് ഒരു കപ്പൽ വന്നാൽ മാത്രമേ നമ്മുടെ വയറ് നിറയുമായിരുന്നു. അതായിരുന്നു നമ്മുടെ 1950s നമ്മുടെ സ്ഥിതി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ഉത്പാദനമാണ്. അപ്പൊ 295 മില്യൺ ടൺ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്ക് 1950s. ഇതിന് ആരാണ് ഇതിന് കോൺട്രിബ്യൂഷൻ ചെയ്തത്? തീർച്ചയായിട്ടും ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ചെറിയ പങ്കുണ്ട്, പക്ഷെ കഠിനാധ്വാനം നമ്മുടെ കർഷകരുടെ സൈഡിൽ നിന്നാണ്. അപ്പൊ ഇനി ഒരുപാട് സ്കോപ്പ് ഇതിനകത്തുണ്ട്. നിങ്ങൾ നോക്കുക, അഗ്രികൾച്ചർ എക്സ്പോർട്ട് 1950s 143 കോടിയായിരുന്നു, ഇപ്പൊ 253 ലക്ഷ കോടികളാണ് നമ്മുടെ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം എന്താ സൂചിപ്പിക്കുക? നമ്മൾ പണ്ട് ഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ ഷിപ്പിലേക്ക് കയറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് കയറ്റുമതിയിലേക്ക് പോയിരിക്കും. അത്രയ്ക്ക് നമ്മൾ സ്വയം പര്യാപ്തതയ്ക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ എല്ലാത്തിനും ഇനിയും മേഖല, ഇനിയും അതിന് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. അതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഈ കുട്ടികളെ, ഈ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ കുട്ടികളെ നമ്മൾ ഇതിനെ വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. നോക്കുക, അഗ്രികൾച്ചർ എങ്ങനെ എന്തുമാത്രം കൂടി 5 മടങ്ങാണ് നമ്മൾ വർദ്ധിപ്പിച്ചിരിക്കുക 1950s. ഹോർട്ടിക്കൾച്ചർ 10 മടങ്ങ്, ഈ മത്സ്യ കൃഷി 16 മടങ്ങ്, മിൽക്ക് നോക്കുക ഏകദേശം 10 മടങ്ങ്, എഗ് 52 മടങ്ങ് നമ്മൾ അധികരിച്ചിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ള ഒരു സംഭവം. അപ്പൊ ഇതിന്റെ റോള് നമ്മൾ കർഷക സമൂഹവും അതുപോലെ ഇനിയും ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഒരുപാട് ഇനി ചെയ്യാനുണ്ട്. അതുപോലെ നമ്മുടെ ഓയിൽ സീഡ് പ്രൊഡക്ഷൻ നമുക്ക് ഒരുപാട് ബാക്കിലായിരിക്കുന്നത്, നമുക്ക് ഒരുപാട് ഇനി ചെയ്യാനുണ്ട്. അതിനാണ് നിങ്ങളെ പോലത്തെ ടാലന്റഡ് കുട്ടികൾ നമ്മുടെ ഈ മേഖലയിൽ വരാൻ നമുക്ക് ആഗ്രഹിക്കുക. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പക്ഷെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേ നമ്മൾ പഠിക്കാവൂ. അപ്പൊ അത് ഒരു വല്ലാതെ ഒരു ഒരു ഇമ്പാക്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പം ഇതിന് MSc പ്രോഗ്രാമേ ഉള്ളൂ. ഇതിന് BSc കുട്ടികൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ ഇരുന്നാലും ഇതിന് ഒരു ബേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. ഇത് ഡൽഹിയിലാണ് ഇപ്പൊ തൽക്കാലം സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് പൂസ എന്ന് പറയുന്ന ബീഹാറിലാണ്. പിന്നെ അവിടെ ഒരു വലിയൊരു ഭൂകമ്പം വന്നപ്പോൾ അത് ഇതായിപ്പോയി, തകർന്നു പോയി. അതിനുശേഷം ഡൽഹിയിൽ 1930s കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലിരിക്കുന്ന നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം വന്നതിന്റെ തുടക്കം ഈ ക്യാമ്പസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 500 ഹെക്ടർ ഏരിയ ഉള്ളതാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഹാർട്ട് ഓഫ് ദി സിറ്റിനകത്ത് ഇത്ര വലിയൊരു ക്യാമ്പസ് ആണ്. അതിനകത്ത് നിങ്ങൾ എല്ലാവർക്കും അതിനകത്ത് ഒരു അവസരം ഉണ്ടാവും നിങ്ങൾ ഈ കാർഷിക മേഖലയിൽ വന്നാൽ. കാരണം അതിൽ പോകാനോ ഇത് ചെയ്യാനോ നമുക്ക് അവസരം ഉണ്ടാകും. ഞാൻ വളരെ സന്തോഷമുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിട്ട്. ഇവിടെ ഒരുപാട് ഞങ്ങളുടെ ഈ ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതായിരിക്കണം നിങ്ങളുടെ ഒരു മോട്ടീവിലേക്ക് വരിക. കാരണം ഇതിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുക, അഗ്രികൾച്ചറൽ ICRൽ വരുന്ന മറ്റേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ വെറ്റിനറി. ഇപ്പം ചിലപ്പോൾ ഈ പറയുന്ന ലൈഫ് സ്റ്റോക്കിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്. ബറേലി, റായ്ബറേലി, ഉത്തർപ്രദേശിലാണ് ഇരിക്കുക. ആദ്യം ഒരു ചെറിയ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തുടങ്ങിയത്. ഇപ്പൊ ഡിഗ്രീസ് നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ UG അണ്ടർ പ്രോഗ്രാമിനും ഇവർ 2015 തുടങ്ങിയിട്ടുണ്ട്. അപ്പം കാരണം നിങ്ങൾ ആർക്കെങ്കിലും ഈ മേഖലയിൽ, ഈ പറയുന്ന ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ വെറ്റിനറി സയൻസിലേക്ക് നിങ്ങൾ പഠിക്കണം താല്പര്യമുള്ളവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ടാർഗറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിനെ www.ivrinic.in ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ www.iri.org.in ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഇത് നോക്കുക, അടുത്തത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഡയറി എന്ന് പറയുമ്പോൾ മിൽക്കിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇതിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നത് നോക്കുക, www.ntri.ris.in. ഇത് ഡയറി ബേസ്ഡ്, ഇത് ഡിപ്ലോമ ഇൻ ഡയറി ടെക്നോളജി കൊടുക്കുന്നതോടൊപ്പം തന്നെ UG ഇൻ ഡയറി ടെക്നോളജി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി നൽകുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ആ കോമ്പറ്റേറ്റീവ് എക്സാം എന്താണെന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. ഇത് കൂടാതെ ഫിഷറീസിനുള്ള ഏറ്റവും ഉന്നത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സിഫി ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിഷറീസ് എഡ്യൂക്കേഷൻ. ഇതെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞ ഈ 4 IRI, IVRI, NTRI അതുപോലെ തന്നെ സിഫി എല്ലാം ICRയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം കാർഷിക രംഗത്തേക്ക് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ അവരെ പഠനത്തിന് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് കൂടാതെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ. ഇപ്പൊ ഓരോ മേഖലയിൽ അത് വന്നിട്ടുണ്ട്, ഓരോ സ്പോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണിപ്പൂരിലുണ്ട്. അതിന്റെ ഇത് നോക്കുക, ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ
cau.org.in. അപ്പം ഈ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്നാൽ ഇതിന്റെ ഡീറ്റെയിൽസ്, ഇവര് എത്ര കോഴ്സ് ഓഫർ ചെയ്യുന്നത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മണിപ്പൂർ നോർത്ത് ഈസ്റ്റിലേക്ക് എല്ലാവർക്കും പോകണമെന്ന് താല്പര്യം ഉണ്ടാവില്ല, ബട്ട് മോർ യു ഗോ ഹിയർ. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ IRL പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, അവിടെ ഞങ്ങളുടെ മന്ദാക്കിനി എന്ന് പറഞ്ഞ ലേഡീസ് ഹോസ്റ്റലിൽ മൊത്തത്തിലുള്ളതും മലയാളി ലേഡീസ് ആണ്. ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ആ സമയത്ത് 1994 തന്നെ ഈ തരം ഹൈ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ എല്ലാവരും മറന്നു പോയത്. നോക്കുക, ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഉദ്ഘാടനം നടന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റാണി ലക്ഷ്മി ബോയ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജാൻസി, www.rlbcau.ac.in. ഇപ്പൊ ഇതിലെത്ത് എത്ര കുട്ടികൾ എടുക്കാൻ സാധിക്കും, ആ മേഖലയിലുള്ള കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താലും ഇതെല്ലാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ എക്സാം ബേസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് സംസ്ഥിപൂർ ബീഹാറിലായിരുന്നു. അത് പോയതിനു ശേഷം ആ സ്ഥലത്ത് തന്നെ ഈ പറയുന്ന രാജേന്ദ്ര പ്രസാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിലും കുട്ടികൾക്ക് അഡ്മിഷൻ കരസ്ഥമാക്കാനുള്ള എല്ലാ സ്കോപ്പുകളും ഉണ്ട്. ഇനി നമുക്ക് വരുന്നത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ, കേരളത്തിൽ അഗ്രികൾച്ചർ പഠനത്തിന് വേണ്ടി നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, കേരളത്തിന് വേണ്ട ഏറ്റവും വലിയ ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. www.ku.in എന്നുള്ള വെബ്സൈറ്റ് ആണ് അവൈലബിൾ. അപ്പം ഇത് സ്ഥാപിതമായത് 1960s ഇതിന്റെ ICAR ഇത് വന്ന് അംഗീകാരം പറ്റിയ ഒരു ഡിഗ്രി ഫോമിലേക്ക് വരാൻ തുടങ്ങിയത് 1972 ഡിഗ്രി. അതിനു മുമ്പ് ചെറിയ ഒരു സ്ഥാപനമായിട്ടിരുന്നു. ആദ്യം വെള്ളാനി കാർഷിക കോളേജിലായിരുന്നു അതിന് ആദ്യ തുടക്കം കുറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ വന്നത് വെള്ളാനിക്കര തൃശ്ശൂർ ആസ്പദമാക്കിയാണ്. 7 colleges ഉള്ളത്. അപ്പം ഈ സംഭവം മനസ്സിലാക്കുക, അഗ്രികൾച്ചറിന് വേണ്ടി തന്നെ 4 ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഒരു ഫോറസ്ട്രി ഉണ്ട്, ഒരു കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ഇതിനെല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ കേരള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിലേക്ക് വരാൻ കൂടുതൽ നോർമലി എല്ലാ മെഡിസിൻ കുട്ടികളും ഇതിലേക്ക് അപ്ലൈ ചെയ്യും, എല്ലാവരും അപ്ലൈ ചെയ്യും. പക്ഷെ നിങ്ങൾ ആരും അപ്ലൈ ചെയ്യാതിരിക്കണമെന്ന് എല്ലാം നിങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇനി ഒരു അക്കാഡമി ആണ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം BSc അഗ്രികൾച്ചർ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരാണ്. അപ്പം അതിലേക്ക് ഉള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് എല്ലാവരും മനസ്സിലാക്കണം. ഇത് കൂടാതെ ഇത് ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാവുന്നു, അതിനുശേഷം ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം വരിക. ഇത് കൂടാതെ മറ്റു 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ 2010 ഈ കേരള കാർഷിക സർവകലാശാല എന്ന് 2 പിരിഞ്ഞു പോയിട്ടുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഒന്ന് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, പൂക്കോട് വയനാടാണ്. www.kvasu.ac.in മനസ്സിലാവും. ഇത് വയനാട് ഡിസ്ട്രിക്റ്റ്, നല്ല എന്താ പറയുക, ഒരു സെൻട്രലൈസ്ഡ് AC പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, അതിനോടൊപ്പം തന്നെ BVSC ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സ് നൽകുന്നതാണ്. ഇതിനെല്ലാം എൻട്രൻസ് ഒറ്റ എൻട്രൻസ് കേരള ഗവൺമെന്റ് ഓഫ് കേരള നടത്തുന്ന ഒരു എൻട്രൻസ് ആണ്. ഇത് കൂടാതെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യാനിക് സ്റ്റഡീസ് പഠനക്കാട് കൊച്ചി, സോറി പണംകാട് കൊച്ചി. അപ്പം ഇത് നിങ്ങൾക്ക് കൊച്ചിക്ക് ഇവിടെ നിന്ന് ഹൈവേയിൽ പോകുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഫിഷറീസിലാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. അപ്പം അവർ BFSC അല്ലെങ്കിൽ MTech MSC കോഴ്സസ് അവർ ചെയ്യുന്നു, BFSC കോഴ്സസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ICAR കീഴിലാണ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. അഗ്രികൾച്ചർ സ്റ്റേറ്റിലേക്ക് ഇരിക്കുന്ന 3 യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷൻസും നടത്തുന്നത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണറേറ്റ് ഓഫ് എക്സാമിനേഷൻസ് ആണ് നടത്തുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും നോക്കുക, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കേരള www.cee-kerala.in ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും നോക്കണം. അത് സാധാരണമായിട്ട് വരുന്നത് ഈ പറയുന്ന ഫെബ്രുവരി മാർച്ചിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. നിങ്ങൾക്ക് അറിയാം ഈ സമയത്ത് ഈ ന്യൂ നോർമൽ കണ്ടീഷൻ ആയി. ഇനിയിപ്പോ 2021 ഏത് സമയത്ത് വരും എന്ന് അറിയാൻ പറ്റാതെ അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക. ഇത് കൂടാതെ പത്രങ്ങളിലേക്കും ഇതിന്റെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. മാഡം പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാം ക്ലിക്ക് ഓഫ് ദ മൗസിൽ എല്ലാ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഇത് കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രമാണിച്ചുള്ള അഡ്മിഷൻ ആണ് നമ്മൾ ഈ കോമൺ എൻട്രൻസ് ചെയ്യേണ്ടത്. പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IVR, NTRI എല്ലാം അഡ്മിഷൻ കരസ്ഥമാക്കണം. സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ കരസ്ഥമാക്കേണ്ട കുട്ടികൾ ICAR ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ആൻ അഡ്മിഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഇതെല്ലാവരും എഴുതണം. എല്ലാ കുട്ടികളും ഈ ലൈവ് പ്രോഗ്രാമിലും അതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്രോഗ്രാമിലും വന്ന എല്ലാ കുട്ടികളും, നിങ്ങൾക്ക് കിട്ടുന്നോ കിട്ടാത്തോ എല്ലാം നമുക്ക് വിഷയമില്ല, www.icr.org വരുന്ന www.nta.nic.in ലേക്ക് നിങ്ങൾ നോക്കുക. ഈ ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷൻ എല്ലാവരും എഴുതുക.
അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് എന്താണ്? ഇതിന്റെ സിലബസ് നിങ്ങൾ പ്ലസ് ടുവിൽ എടുക്കുന്ന എല്ലാ സിലബസും അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളജി, മാത്തമാറ്റിക്സ് ആൻഡ് അഗ്രികൾച്ചർ, ഇതിനുള്ള എല്ലാ ടെക്നിക്സും അതിനകത്ത് ഉണ്ട്. സിലബസും നിങ്ങളുടെ ഈ ഒരു നോട്ട്സ് തരുമ്പോൾ അതിനകത്ത് നമ്മുടെ സംഘാടകർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ ഇതിലേക്ക് എല്ലാവരും എഴുതണം. ഇതിന്റെ ഈ പറയുന്ന 500 കുട്ടികളും ഈ എൻട്രൻസ് എക്സാമിനേഷൻ അടുത്ത പ്രാവശ്യം എഴുതിയിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് പറയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എതിലേക്ക് വരുന്നു എന്നുള്ള പ്രശ്നമല്ല, പക്ഷേ ഈ ദിസ് യു ഹാവ് ടു അപ്ലൈ ഫോർ ഇറ്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓരോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും 10% സീറ്റ് ഇതിൽ വരുന്ന ടോപ്പേഴ്സിന് നൽകുന്നതായിരിക്കും. അപ്പം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 10% സീറ്റ് ഇവരായിരിക്കും ഫില്ല് ചെയ്യുക ഇവിടെ ഈ എക്സാം ഇന്ന്. അപ്പൊ ചില മറ്റു സംസ്ഥാനത്തു നിന്നും ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും മറ്റു സംസ്ഥാനത്ത് പോകാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇത് കൂടാതെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ വിവാദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എപ്പോഴും ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇപ്പൊ ഞങ്ങളുടെ ഈ പറയുന്ന ഗവേഷണ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം ആരാണെന്ന് വെച്ചാൽ അവർ എഴുതി വരുന്ന ഒരു എക്സാം ആണ് IAS IPS പോലത്തെ ഒരു എക്സാം ആണ് ARS അഗ്രികൾച്ചർ റിസർച്ച് സർവീസ്. ഇതിലേക്ക് ക്ലിയർ ചെയ്താൽ മാത്രമാണ് ഈ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ശാസ്ത്രജ്ഞനായിട്ട് അവർക്ക് ഇരിക്കാൻ സാധിക്കുക. ഇനി ഓരോ യൂണിവേഴ്സിറ്റിയിലും അവർ ഗവേഷകരാവണം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരാവണം എന്ന് വെച്ചാൽ അവർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ആവണം. അപ്പം ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റ് ആവണം. ഇതിലാണ് നിങ്ങൾ നല്ല ചോദ്യങ്ങളിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ശമ്പളം ഏകദേശം നമ്മുടെ കളക്ടറെക്കാട്ടിലും കൂടുതലാണെന്നുള്ളതൊന്നും മറന്നു പോരുത്. ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചാൽ യു ബിക്കം എ സയന്റിസ്റ്റ് ആൻഡ് നർച്ചർ ഫാർമേഴ്സ്, അപ്പം യു വിൽ ബി ഹൈലി സാറ്റിസ്ഫൈഡ്. ഇപ്പൊ കർഷകർക്ക് വേണ്ടി നമുക്ക് ത്യാഗം ചെയ്യാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു സൊസൈറ്റി ബേസിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും. ക്ലാസ് 1 ഓഫീസറാണ്. അപ്പൊ അതിന് വേണ്ട ഫോക്കസ് ആയിരിക്കും എല്ലാ കുട്ടികളും ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോൾ ഫിക്സ് ചെയ്യുക. അപ്പൊ ഇതിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ നെക്സ്റ്റ് ഫേസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം www.asrb.org.in. ഇനി കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ സ്ലൈഡാണ് നമുക്കുള്ളത്. നോക്കുക, വാട്ട് ആർ യു സപ്പോസ് ടു ഡു ഫോർ ദിസ്? അപ്പൊ എല്ലാ കുട്ടികൾക്കും ടാലന്റഡ് ആണ്. എല്ലാ കുട്ടിക്കും ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. അത് അഗ്രികൾച്ചർ പഠിക്കണമെന്നുള്ള കഴിവ് തന്നെ ഞാൻ പറയുക. എല്ലാവർക്കും ഉണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് വീട്ടിൽ ചെന്നിട്ട്. ചിലർക്ക് ചിലപ്പോൾ നന്നായിട്ട് മാത്തമാറ്റിക്സ് ചെയ്യാനുള്ള കഴിവായിരിക്കും. അതൊരു ഒരു ടാലന്റ് ആണ്. അത് നിങ്ങൾ വാർത്തെടുത്ത് അത് യൂസ് ചെയ്യണം. ചിലർക്ക് നന്നായിട്ട് ഈ എഞ്ചിനീയറിംഗ് ലൈനിലായിരിക്കും താല്പര്യം. ചിലർക്ക് നന്നായിട്ട് കൃഷി രീതിയിലായിരിക്കും. ഇതിലേക്ക് നിങ്ങളുടെ ഇത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ഗോൾ ഫിക്സ് ചെയ്യുക. അതാണ് ഫസ്റ്റ് റെസൊല്യൂഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കണം എന്ന് വെച്ചാൽ വായിക്കണം, ഇൻഫർമേഷൻ ശേഖരിക്കുക, അതാണ് റെക്കോർഡിങ്. അപ്പൊ ഫസ്റ്റ് റിസോൾവ് ചെയ്യുക, പിന്നെ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ റെക്കോർഡ് ചെയ്താൽ മറന്നു പോകും. അപ്പൊ പീരിയോഡിക്കലി അത് റിവൈസ് ചെയ്യണം. ഇതിലാണ് നിങ്ങളുടെ ടാലന്റ് ഇരിക്കുന്നത്. എങ്ങനെ റിവൈസ് ചെയ്യണം? ഇന്ന് പഠിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പഠിക്കുക, ഒരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും പഠിക്കുക, ഒരു മാസം കഴിഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ തറവാകും. അപ്പൊ ആ ഒരു റിവിഷൻ വേണം. അപ്പൊ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ സാർ ഞാൻ മറന്നു പോകുന്നവർ റിവിഷൻ ഇല്ലാത്തവർക്കാണ്. അപ്പൊ റിവിഷൻ നിങ്ങൾ ചെയ്തേ പറ്റണം. റെസിസ്റ്റ്, ആവശ്യമില്ലാത്തത് നോക്കരുത്. ഇപ്പൊ ഒരു ഡിജിറ്റൽ വേൾഡ് ആണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് നിയന്ത്രിക്കുക. അപ്പൊ എത് വേണോ വേണ്ടാത്തുള്ള നിങ്ങൾ നോക്കുക. അപ്പൊ ആവശ്യമില്ലാത്ത നിങ്ങൾ തൽക്കാലം നോക്കരുത്. 5th റെസ്റ്റ് എടുക്കുക. പരീക്ഷ സമയത്ത് പഠിക്കുന്ന ആ ഒരു പ്രവണത മാറ്റി റെസ്റ്റ് എടുത്തുകൊണ്ട് ആ ഒരു അപ്രോച്ചിലേക്ക് പഠിക്കുക. എന്നുവെച്ചാൽ പരീക്ഷയ്ക്ക് പലർ എഴുതാൻ സാധിക്കുന്നു. റീപ്രൊഡക്ഷൻ എപ്പോൾ സാധിക്കുന്നു വെച്ചാൽ, എപ്പോൾ നന്നായിട്ട് നമ്മൾ എഴുതാൻ പറ്റുന്ന വെച്ചാൽ നല്ല റെസ്റ്റിന്റെ പേരിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇതെല്ലാം വേണമെന്ന് വെച്ചാൽ നല്ല ഈശ്വര വിശ്വാസം നമുക്ക് വേണ്ടതാണ്. റിവലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദൈവ അനുഗ്രഹത്തോടെ നിങ്ങൾ റിസോൾവ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മുടെ മാഡം ഇപ്പോൾ രാജശ്രീ മാഡം അതാ പറഞ്ഞത്, ലേണിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് ഉള്ള ഒരു ഫോക്കസിലാണ് നിങ്ങൾ പോകേണ്ടത്. പഠനം ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അത് കൂടാതെ ലേണിംഗ് എന്തിനു വേണ്ടി നിങ്ങൾ പഠിക്കണം? പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, കൂട്ടായ്മയിലേക്ക് ജീവിക്കാൻ വേണ്ടി. പഠിച്ച ആൾക്കാർ ഒരു സാമൂഹ്യമായിട്ടോ ലിവ് ഇൻ ഹാർമണി, അതാണ് ഈ പഠിത്തത്തിന് ഏറ്റവും പ്രഥമമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യു ഹാവ് ടു ബി കോമ്പിറ്റന്റ്, നല്ല സ്കിൽഫുൾഡ് ആയിരിക്കണം നിങ്ങൾ ഈ ലോകത്തെ നേരിടാൻ. കമ്പാഷനറ്റ്, നല്ല മേഴ്സി, കരുണയുള്ള വ്യക്തികളായിട്ട് മാറണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. കോമ്പിറ്റന്റ് ആസ് വെൽ ആസ് കമ്പാഷനറ്റ് ഹ്യൂമൻ ബീങ് ആണ് വാർക്കുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതിന് അഗ്രികൾച്ചർ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോഴ്സ് ഫോർ യു ടു ടാക്കിൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റു കുട്ടികളായി ചർച്ച ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, പഠിപ്പിക്കുക. ഇപ്പൊ അറിയാത്ത ഒരു കുട്ടിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാന്ന് പറയുക. അപ്പൊ നിങ്ങളുടെ ടേക്ക് ഹോം മെസ്സേജ് ഇതാണ്, ഗോൾ ഫിക്സ് ചെയ്യുക എന്ന് തന്നെ. കുട്ടികൾ പോയി വീട്ടിൽ ചെന്നിട്ട് പോസിറ്റീവ് ആയിരിക്കുക, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല നിങ്ങളുടെ മേളിൽ നല്ല വിശ്വാസം ഉണ്ടാക്കുക. ഒരു എൻവയൺമെന്റലി റെസ്പോൺസിബിൾ വേൾഡ് ആയിട്ട് മാറ്റണം നമ്മൾ ഈ ലോകത്ത്. എന്ന് വെച്ചാൽ പ്രകൃതിക്ക് കൂടുതൽ ദോഷം ചെയ്യാത്ത രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക.
എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. ഒരു ഹെൽത്ത് പ്ലാന്റ് ഹെൽത്തിന്റെ സംരക്ഷണം, സസ്യ സംരക്ഷണം നമ്മൾ നോക്കണം, അനിമൽ മൃഗങ്ങളുടെ സംരക്ഷണം നോക്കണം, പ്രകൃതിയുടെ സംരക്ഷണം നോക്കിയാൽ നമ്മൾ ഒരു സെൽഫ് റിലയൻ്റ് ആത്മനിർഭർ ഭാരതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറ്റിയെടുക്കാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കുക, അഗ്രികൾച്ചർ ഈസ് അവർ വൈസസ്റ്റ് പെർസ്യൂട്ട് ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ദാറ്റ് ഇസ് ദ റിയൽ വെൽത്ത് ഫോർ യു, എ ഗുഡ് മോറൽ ആൻഡ് ഹാപ്പി. നല്ല സന്തോഷം തരും, നല്ല മൊറാലിറ്റി നിങ്ങൾ തരും, നല്ല വെൽത്ത് നിങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ കൃഷിയിലേക്ക് പോകുക. അതിന് എല്ലാ സംവിധാനവും നമുക്കുണ്ട്. അപ്പം ആ ഒരു ഫോക്കസിലേക്ക് വന്നാൽ യു വിൽ നോട്ട് ഓൺലി ബി ദാറ്റ് വിൽ ഗിവ് യു എ ബയോ ഹാപ്പിനെസ്. ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി കരിയർ ഫോർ യു. ബി സ്ട്രോങ്, ബി പോസിറ്റീവ് ആൻഡ് സ്കൈ ഈസ് യുവർ ലിമിറ്റ്. താങ്ക് യു സോ മച്ച്. ഇതിന് ഇങ്ങനെ ഒരു സന്ദർഭം തന്ന അത്ര ഒരു എക്സ്പേർട്ട് മലയാളി ഇല്ലെങ്കിൽ പോലും എല്ലാ മീറ്റിങ്ങിനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുന്ന ഡയറക്ടർ, അതുപോലെ തന്നെ ഞങ്ങളുടെ മേധാവി ഹെഡ് കലാവതി മാഡം, ഞങ്ങളുടെ സംഘാടകർ എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കാർഷിക മേഖലയിലെ ഗവേഷണം, അതുപോലെ പഠന സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായ ഒരു ക്ലാസ്സാണ് കഴിഞ്ഞത്. സർ സ്ലൈഡ് ഒന്ന് അൺഷെയർ ചെയ്യൂ. ഓക്കെ സർ, പ്ലീസ്. ICR സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കേന്ദ്രം കായംകുളത്തെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജോസഫ് രാജ്കുമാർ സാറാണ് ക്ലാസ് നയിച്ചത്. നിങ്ങൾക്കെല്ലാം വളരെയധികം പ്രയോജനകരമായ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കഴിഞ്ഞത്. സാറെപ്പോഴും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന സാറ് എപ്പോഴും അവരെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന മോട്ടിവേഷണൽ ക്ലാസ്സുകളാണ് പലപ്പോഴും സാർ എടുക്കുന്നത്. സാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നമ്മുടെ ഇപ്പോൾ ഓൺലൈനായിട്ട് സൂം പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവിലൂടെയും ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. യൂട്യൂബ് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതിൽ മിക്കവാറും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ സാറിൻ്റെ ടോക്കിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവസാന ഭാഗങ്ങളിൽ പലരും ചോദിച്ചത് BSc അഗ്രികൾച്ചറിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്, സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെയാണ്. അപ്പൊ അത് സാറിൻ്റെ ടോപ്പിക്കിന്റെ അവസാന ഭാഗങ്ങളിൽ സാറ് കവർ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ എം എസ് സിക്ക് അഡ്മിഷൻ എങ്ങനെ, MSc അഗ്രികൾച്ചറിന് എങ്ങനെ അഡ്മിഷൻ ലഭിക്കാം, അതും വളരെ വിശദീകരിച്ച് തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ടാവും, അതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യാം. ഞങ്ങളത് സമയം കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പം വളരെ ഈ ഒരു വൈകിയ വേളയിലും യാതൊരു വിധത്തിലുള്ള ബോറടിയും ഇല്ലാതെ നല്ല ഒരു ഇൻഫോർമേറ്റീവും അതുപോലെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് നയിച്ച ഡോക്ടർ ജോസഫ് രാജ്കുമാർ സാറിന് BPCRI കായംകുളത്തിൻ്റെ പേരിലുള്ള ഔപചാരികതയുടെ പേരിൽ, ഞങ്ങൾപ്പെട്ട ഒരാൾ തന്നെയാണ് സാറ്, ഔപചാരികതയുടെ പേരിൽ സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നന്ദി പറച്ചിലുമൊക്കെ കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ ഈ പരിപാടി സ്വാഗത പ്രസംഗം നടത്തിയ ഞങ്ങളുടെ പ്രാദേശിക കേന്ദ്രം മേധാവി ഡോക്ടർ എസ് കലാവതി മാഡത്തിനും, അതുപോലെ തന്നെ ഇന്നത്തെ അധ്യക്ഷ പദം അലങ്കരിച്ച ഡോക്ടർ അനിത കരുൺ മാഡം, ഡയറക്ടർ മാഡം എല്ലാ പരിപാടികൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ടെക്നോളജി എങ്ങനെ അഗ്രികൾച്ചറുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത രാജശ്രീ മാഡത്തിന്, വൈസ് ചാൻസലറാണ് മാഡം, ആ തിരക്കുകൾക്കിടയിലും ഇവിടേക്ക് വന്ന് നമ്മളോടൊപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ചെലവഴിച്ച മാഡത്തിന് BPCRI പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി അറിയിച്ച ചന്ദ്രിക മോഹൻ മാഡം, ഇവിടെ CPCRIയിലുള്ള എല്ലാ ശാസ്ത്രജ്ഞർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിലും ഉപരിയായി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. യൂട്യൂബിലും അതുപോലെ തന്നെ സൂമിലും പങ്കെടുത്തുകൊണ്ട് സഹകരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും നന്ദി. നാളത്തെ പരിപാടി 2:30 തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും സമയത്ത് തന്നെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നന്ദി.